ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു മാസം 1000 ലധികം രോഗികൾ ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ് ഇതാണ് മുകേഷിന്റെ കഥ ഞാൻ മുകേഷ് ഞാൻ വെറും ഒരു വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ ചിലപ്പോൾ എനിക്ക് ഇനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഖൈനി മുർക്കാൻ ഗുഡ്ക പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ് Thank you.
PSC പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ പരീക്ഷയിൽ ജയിച്ച് ജോലി കിട്ടിയാൽ നിങ്ങൾക്കും പബ്ലിക്കിനെ സെർവ് ചെയ്യാം, ബേഷ കമ്മീഷനും വാങ്ങാം. നിങ്ങളുടെ മോഡൽ ടെസ്റ്റിന്റെ പേപ്പർ കണ്ടു, പരമ കഷ്ടം. ആശയം വിശദമാക്കാൻ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ, വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നിങ്ങളിൽ ഒരു വിദ്വാൻ എഴുതി വെച്ച എന്താണെന്നറിയാമോ? അമ്പും വില്ലുമായി വരുന്നവന് വഴിമാറി കൊടുക്കണമെന്ന്. ഇനിയുണ്ട് മിടുക്കന്മാർ. താജ്മഹൽ കൽക്കത്തയിൽ, കുത്തമിനാർ ഹൈദരാബാദിൽ, നമ്മുടെ രാഷ്ട്രപതി ദേശീയ പതാക പൊക്കൂലേ ചെങ്കോട്ട, അത് തെങ്കാശിക്ക് അപ്പുറം വന്ന്. കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പേരുകൾ. നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം അമേരിക്കൻ പ്രസിഡന്റായി തീരുകയും അടിമത്തത്തിനെതിരെ പോരാടി സ്വന്തം ജീവൻ തന്നെ തൃണമൽ ഗണിച്ച് വലിച്ചെറിഞ്ഞ അദ്ദേഹത്തിന്റെ പേരാണ്. എന്താ പേര്? എബ്രഹാം ലിങ്കൺ. എന്താ സാറെന്താ ഉദ്ദേശിച്ചത്? താൻ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അമേരിക്കൻ പ്രസിഡന്റിന്റെ പേര്? അല്ല, തന്റെ പേര്. സന്ദീപ് എസ് നായർ. സ്നേഹമുള്ളവർ എന്നെ സന്തുന്ന് വിളിക്കും. ഞാൻ സ്നേഹം ഇല്ലാത്തവൻ, അതുകൊണ്ട് ജന്തു എന്ന് വിളിക്കും. ഹലോ, ആ സൗദി ജമാൽ തന്നെടാ മുക്കേ. അംബാസഡറോ? വേണ്ട വേണ്ട വേണ്ട, പെണ്ണ് കാണുന്നത് ഓന് വേണ്ടി തന്നെയാണ് കെട്ടണത് പോവാനാ. പക്ഷേ ഓൻ്റെ മാമയാണ് ഞാൻ. ഈ സൗദി ജമാലിന് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്. ഞാൻ ഈ ഇട്ടിക്കണ സിൽക്ക് ജുബയ്ക്ക് എത്ര കൊടുത്തിട്ടുണ്ടെന്നറിയോ? ആ സൗദി ജമാൽ കൂട്ടു വരണോ, ഇന്നോവ തന്നെ വേണം, അതും വെളുത്തത്. എന്താന്നോ, നമ്മൾ നല്ല വെള്ളേൻ്റെ ജുബയിൽ ഇട്ടിക്കണ്. ആ ഇനിയിപ്പോ ശൈലോ ആയാലും മതി, പക്കേ വെളുത്ത തന്നെ വേണം. എൻ്റെ ജുബയ്ക്ക് മാച്ചായിട്ടേ. അന്നല്ലാ, ഞാൻ വേറൊരു നായിനെ വിളിച്ചതാ. എന്റെ കായ് പറ്റിച്ചിട്ടൊരു നായി മുങ്ങി ഇറക്കണം, ഞാൻ ഓടുന്നു കുറ്റാണ്. എവിടുക്കപ്പ നായി മുങ്ങി? ഒരു ചോത്ത കുപ്പായിട്ട നായി തീനെ പോയാ. അല്ല ചുമ്മാ. ആ ഗഫൂറേ, വണ്ടി ഞാൻ ഇനിയിപ്പോ ഏത് വണ്ടി വേണച്ചയച്ചോ? വെള്ളം വേണമെന്നൊന്നുമില്ല, ഏത് കളർ ഇതിന് മാച്ചാവും. ഞാൻ ഡ്രൈവ് ചെയ്യാം മോനെ, പിന്നെ വിളിക്കാം. ആരാടാ ശിവരാമ? എന്റെ മോന. സർ സന്ദീപോ? അതെ. അവനിനി തിരിച്ചു പോകുന്നില്ലേ? ഒന്നും ആയിട്ടില്ല സർ, PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഇത്രയും പഠിപ്പിച്ചത് എങ്ങനെ കൂലിപ്പണിക്ക് വിടുന്നത്? എല്ലാ ജോലിക്കുണ്ട് ശിവരാമ അതിന്റെ ഒരു അന്തസ്. അത് ശരിയാ, പക്ഷേ എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാവില്ലേ സർ ഓരോ സ്വപ്നങ്ങള്. മ്യൂസിക് റെഡിയല്ലേ? റെഡിയാണ്. നീ എന്താ കാലി വാരല്ലേ? അയ്യോ, അങ്ങനൊന്നും പോയി തുടങ്ങടോ. വില്ലൻ വില്ലൻ ഇത് നായകൻ. നായകന്റെ ഡയലോഗ് ആണ്. ആരാ മനസ്സിലായില്ല? ആരാ മനസ്സിലായില്ല? വില്ലൻ വില്ലൻ ഇല്ല, ഞാനല്ലേ. എന്നെ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് രാജപദവി ഉപേക്ഷിച്ച അണ്ടർവെയർ അല്ല, അണ്ടർവേൾഡ് കിങ്. ആദ്യമായിട്ടായോണ്ടാ, ഇനി തെറ്റിക്കില്ല. എന്ന് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഞാൻ കോതണ്ട പാണ റെഡി. ഞാൻ കോതമംഗലത്ത് പോകാൻ റെഡി. വീണ്ടും തെറ്റി. കോതണ്ട പാണി റെഡി. കോതണ്ട പാണി റെഡി. ഈ പേരൊന്ന് മാറ്റിക്കൂടെ? അച്ഛോ, ഈ പേരൊന്ന് മാറ്റിക്കൂടെ. അവനെ അങ്ങ് മാറ്റ്. അത് വേണ്ടോ, ഞാൻ ചെയ്യാം. അച്ഛ അടുത്ത ഡയലോഗ് പറഞ്ഞു കൊടുക്കണം. നീ എന്നോട് ചെയ്ത തെറ്റുകൾ, നീ എന്നോട് ചെയ്ത തെറ്റുകൾ ഓരോന്നായി ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായി ഞാൻ തോർത്തിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, തോർത്തല്ല മുണ്ട്. ഇനി തെറ്റില്ല. ഇത് എന്റെ ഡയലോഗ് ശ്രദ്ധിച്ചോ. എന്നെ മാറ്റില്ല അച്ഛോ. നിന്റെ കുടുംബത്തെ മുഴുവൻ അപ്രത്യക്ഷമാക്കാനുള്ള കരുത്ത് ഇന്ന് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ കുടുംബത്തെ മുഴുവൻ അപ്പുറത്തെ ജംഗ്ഷനിൽ കൊണ്ടുവയ്ക്കാനുള്ള കരുത്ത് ഇന്ന് എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞു കൊടുക്കണോ? ജംഗ്ഷൻ അല്ല, അപ്രത്യക്ഷമാക്കാൻ, നശിപ്പിക്കാൻ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ. നശിപ്പിക്കാനുള്ള കരുത്ത് ഇന്ന് എനിക്കുണ്ട്. അടുത്ത ഡയലോഗ്. എന്റെ ഉപാസനാമൂർത്തികൾ, എന്റെ ഉപാസനാമൂർത്തികൾ, ഉപാസനാമൂർത്തികൾ. ബാക്കി പറ അതങ്ങനെങ്കിലും ഞാൻ പഠിച്ചു. എന്റെ ഉപാസനാമൂർത്തികൾ എന്നും എന്നോടൊപ്പം ഉണ്ട്. എന്റെ ഉപാസനാമൂർത്തികൾ എന്നും എന്നോടൊപ്പം ഉണ്ട്. എന്നെ ധിക്കരിക്കരുത്. നീ എന്റെ ഴിക്കരുത്. ഇത് പള്ളി പെരുന്നാൾ നടക്കേണ്ട നാടകമാ.
ഞാൻ ചെയ്യാച്ചോ പേടി കുറച്ചും കൂടെ ഗാംഭീര്യത്തിൽ ഗാംഭീര്യത്തിൽ നിക്കറഴിക്കാൻ നോക്കരുത് അയ്യേ അങ്ങനല്ല അടുത്തത് വില്ലന്റെ മൂത്ത് നോക്കിയിട്ട് പുരുഷോത്തമനത്രേ പുരുഷമൂത്രമാണത്രേ അങ്ങനെയല്ല അങ്ങോട്ട് ചുടിച്ച് പറയണം പുരുഷമൂത്രമാണത്രേ ഞാനൊരു പള്ളിയിലച്ഛനാണ് പള്ളിയിലച്ഛനെന്ന് വെച്ച് എന്ത് തെണ്ടിത്തരം എഴുതി വെക്കാൻ അതൊന്നും പറ്റില്ല ഈ ഡയലോഗ് അച്ഛൻ തെറ്റാണെന്ന് പറഞ്ഞു അടുക്കോ നിങ്ങൾ ഈ സ്റ്റേജ് മൊത്തം വേണ്ട അച്ഛോ നമുക്ക് ആ പാട്ട് നോക്കാം പപ്പേട്ടൻ പ്രാക്ടീസ് ചെയ്ത് ഇഷ്ടം പോലെ ആയിക്കോ എന്താ ചേട്ടാ ചേട്ടാ എന്താ അച്ഛന് സുഖമില്ല എന്തു പറ്റി തലകറക്കം രാവിലെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ വാ വാ എനിക്കൊന്നും ഇല്ലടി ചെറിയൊരു തലയുറ്റില് അത്രേ ഉള്ളൂ നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കുന്നു ശരിക്കും ഇവിടെ ഇരിക്കാൻ പറ്റുമോ എയർപോർട്ടിൽ പോയി മേനോ സാറിന്റെ കൊച്ചുമോളെ കൂട്ടിക്കൊണ്ട് വരണ്ടേ പിന്നെ തലയുറ്റിലുള്ള അച്ഛനല്ലേ എയർപോർട്ട് വരെ വണ്ടി ഓടിക്കാൻ പോകുന്നു അവരോട് വല്ല ടാക്സിയും പിടിച്ച് വരാൻ അതൊന്നും ശരിയാവൂല സാറിനൊന്നും ഇഷ്ടപ്പെടുക അച്ഛന് വയ്യെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എങ്കിൽ ചേട്ടൻ പോ അപ്പൊ കുഴപ്പമില്ലല്ലോ ആ അത് ശരിയാ നീ പോയാ മതി അല്ലെങ്കിൽ നിനക്കറിയാവുന്ന ഏതെങ്കിലും കാറ് വിളിച്ചു വിട് വേണ്ട വേണ്ട ആ കുട്ടി തനിച്ച ബോംബെ എന്ന് വരുന്നത് പരിചയമില്ലാത്തൊരു വണ്ടിയൊക്കെ ഏർപ്പാടാക്കിയ മേനോ സാർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ തന്നെ പോയിക്കോളാം വേണ്ട ഞാൻ പോയിക്കോളാം ഞാനൊന്ന് റെഡിയാവട്ടെ ഇപ്പൊ തന്നെ സമയം പോയി കുളിക്കാനൊന്നും നിൽക്കണ്ട ഒരു ബോംബെക്കാരി പെങ്കൊച്ചിനെ സ്വീകരിക്കാൻ പോകുമ്പോഴേ എന്റെ പൊസിഷൻ ഞാൻ വേണ്ടേ സേഫ് ആക്കാൻ ഡാഡി അതിന് പെണ്ണ് കാണാൻ പോകുന്നല്ലോ നീ പെണ്ണ് എന്നെ കാണൂലേ ഓ ഇവന്റെ ഈ സാമട്ട് കാണുമ്പോടെ എനിക്ക് ഒന്ന് ഇപ്പോടെ ഇറങ്ങാം കക്കൂസ് പോവാലോ അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ യോ ജമാലിക്ക ആ വാ വാ അങ്ങോട്ട് വാ ഗണപതി ഭഗവാനെ ജമാലിക്ക വളരെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ് തളയുന്നത് ജമാലിക്ക നോക്ക് ഞാനൊരു സത്യം പറയട്ടെ ജമാലിക്ക അനിയത്തിന്റെ ഫീസ് അടക്കാൻ വേണ്ടി അമ്മ തന്ന താലിമാലയാണ് കൊണ്ടുവരുത് പ്ലീസ് അങ്ങനെ ബുദ്ധിയെ പരീക്ഷിക്കുന്നു കണ്ടതാ ഇപ്പോ ഇപ്പൊ എല്ലാം കബൂലായി ഈ മാല പണയം വെച്ചിട്ട് ഞാൻ എന്റെ 35,000 എടുക്കും അനക്ക് കായ് കിട്ടുമ്പോ ഇത് പോയിട്ട് അവിടെ തന്നെ ഉണ്ടാവും ബാങ്കില് ജമാലിക്ക എനിക്ക് നിങ്ങളോട് വിരോധമൊന്നും ഇല്ലല്ലോ ഇനിയിപ്പൊ വിരോധം ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നും ഇല്ലടോ ഞമ്മക്ക് ഞമ്മടെ കായിട്ടല്ലോ പടച്ചം കഴിഞ്ഞ ജമാലിക്കാന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി നിവേദിത മേനോൻ യെസ് Thank you.
സോറിടാ, ഞാനിപ്പം നാട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ഇല്ല, സ്ട്രിക്ട്ലി ഒഫീഷ്യൽ. കുറച്ച് ആംബിയൻ സൗണ്ട്സ് എടുക്കണം. അറിയില്ല, ഡാഡി മമ്മിയും ചിലപ്പം നാളെ വന്നേക്കും. എന്താടോ ഇത്? ഇങ്ങനെയാണോ ഡോർ അടയ്ക്കുന്നേ? ഓക്കേ. സൗണ്ട് കേക്കട്ടെ. സൗണ്ട്? അപ്പൊ സൗണ്ട് വേണ്ടെങ്കിൽ വേണ്ട. ഇത് എവിടുന്ന് വരുന്ന സാധനം? അയലെന്തിനാ നിങ്ങളെ ചീത്ത വിളിച്ചേ? ഏയ്, അതെന്നല്ല, പണ്ടെങ്ങാണ്ടേ ഒരു സൈലോ തട്ടി ഭ്രാന്തായതാ. അതിനുശേഷം എവിടെ സൈലോ കണ്ടാലും അയാൾക്ക് ഭ്രാന്താവും. ഒരു മിനിറ്റ്. ഹാ, ഞാൻ എത്തി മിഥുൻ. നല്ല ജേണി ആയിരുന്നു. അത് സാരയില്ല, അപ്പം വണ്ടി വിട്ടിരുന്നു. ഓ മൈ ഗോഡ് മിഥുൻ, ഞാൻ പിന്നെ വിളിക്കാം. എന്ത് പണിയാ താനീ കാണിച്ചേ? ഇത്ര കെയർലെസ് ആയിട്ടാണ് ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്നത്. വാട്ട് നോൺസെൻസ്! വണ്ടിയുടെ താക്കോലോ അതിനിടയ്ക്ക് കളഞ്ഞോ? ഡ്രൈവർ, എനിക്കൊന്നും വേണ്ട. വാങ്ങിക്കടോ, ചായ കുടിക്കാം. ശിവരാമന്റെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കത്തൊന്നുമില്ല. വാങ്ങിച്ചോ, പണി ചെയ്തേലേ. അന്തസ് കാട്ടാതെ വാങ്ങിക്കടോ. ഒരു നിമിഷം രാഗി, സാരിയുടെ കളർ നന്നായി ചേരുന്നുണ്ട്, സുന്ദരി ആയിട്ടുണ്ട്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നില്ലല്ലേ? കഴിഞ്ഞ ആഴ്ച വന്നു. വന്നു ബോറൻ. സുഖമാണോ രമണി? എന്നെ കൂടെ തല്ല് കൊള്ളിപ്പിക്കും. ഈ പപ്പേട്ടന്റെ കൂടെ നടന്ന് നീ വഷളാവേ ഉള്ളൂ. പെൺകുട്ടികളെ കാണുമ്പോ ചെറിയ ഇളക്കം പണ്ടേ ഉള്ളതാ. ഹലോ. അതെ, മാന്യമായിട്ട് എന്തോ ചേച്ചാ. ഞാൻ വരുന്നു. എന്താടാ? അച്ഛന് നല്ല സുഖമില്ലായിരുന്നു. മേനോൻ സാറിന്റെ വീട്ടില് കാർ എടുക്കാൻ പോയതാ. ഞാനൊന്നും അങ്ങോട്ട്. ഞാനും കൂടെ വരാം. എന്താ സുഖം എന്നാ പറഞ്ഞ സന്തു? ഹേയ്, സ്ഥിരം തലചുറ്റിൽ വലുതായിരിക്കും. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. വിളിക്കണേ. ആ, വിളിക്കാം. എന്നെ കാണണോന്ന് പറഞ്ഞിട്ട് വാ. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു, ഉടനെ ചെല്ലണോന്നാ പറഞ്ഞത്. എന്താ വല്ല കല്യാണാലോചനയാണോ? കേട്ടിട്ട് അങ്ങനെ തോന്നി. മനുഷ്യനൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. അപ്പ എന്നോട് യാത്ര പറയാൻ വിളിച്ചതായിരിക്കും അല്ലേ? കുഴപ്പമില്ല, വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ വന്നവന്റെ മുമ്പിൽ ചെന്ന് ശീലാവതി ചമഞ്ഞങ്ങ് നിൽക്കും. അതല്ലേ പ്ലാൻ? എനിക്കറിയില്ലേ പെണ്ണുങ്ങളെ. അതിനെന്തിനാ ദേഷ്യം? നീ അതല്ലേ ചെയ്യാൻ പോകുന്നത്? എനിക്കത് ഓർക്കുമ്പോ ചിരി വരുന്നു. ഞാനതല്ല ചെയ്യാൻ പോകുന്നത്. പിന്നെന്തോന്ന്, പെണ്ണല്ലേ, അങ്ങനെ ചെയ്യൂ. എനിക്കാ കല്യാണം വേണ്ടെന്ന് അച്ഛനോട് പറയും. എന്തു പറ്റി? എനിക്ക് വേറൊരാളെ ഇഷ്ടോ? അതുകൊണ്ട്. അതിന് ഞാൻ നിന്നെ കെട്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും ആവശ്യപ്പെട്ടില്ലല്ലോ.
മോളെ ഇനി ഞങ്ങൾക്ക് സംസാരിക്കാമല്ലോ. ഇന്നടാ ഈ കൊച്ചിന് ഹൈ റേഞ്ചിലേക്കാണ് പോകേണ്ടത്. ഏതാണ്ട് ശബ്ദം പിടിക്കാനും പറ്റാ. അതുകൊണ്ട് നാളെയോ നാളെ കഴിഞ്ഞ മറ്റേ തിരിച്ചു വരും. എനിക്കാണ് തീരെ വയ്യ. തലചുറ്റുള്ളപ്പോൾ ഈ കൊച്ചിനങ്ങോട്ട് പോകാനൊരു പേടി. പകരം മോനൊന്ന് പോകാം. അയ്യേ, ഇവളുടെ കൂടെയാ, എനിക്കൊന്നും പോകാൻ പറ്റില്ല. ഇത് മഹാജാടയോ? ആ ബുദ്ധിമുട്ടാണേ, വേണ്ട, ഞാൻ പോയിക്കളാം. ഈ അച്ഛൻ അവരോട് വല്ല ടാക്സി വിളിച്ച് പോകാൻ പറ. മേനോൻ സാറിനെ ഒന്നും പിടിക്കില്ല. മേനോൻ സാറ്, എന്താടാ ശിവരാമ, അവൻ പോവോ? പോവും സാർ. പോയില്ലടാ. ആ ഞാൻ പോവാം. പോവും സാർ. ഇന്നലത്തെ പോലെ ജാട കാണിച്ച എവിടെയാണെന്ന് ഞാൻ നോക്കില്ലേ. എവിടെയാണെങ്കിലും ഞാൻ കളഞ്ഞിട്ട് വരും. ഇന്നത്തേക്ക് അച്ഛന് വേണ്ടി ക്ഷമിക്ക്, ഞാൻ പോവാം. പക്ഷെ ഒരു കാര്യം, അച്ഛൻ ഇന്ന് തന്നെ ഡോക്ടറെ കാണണം. അത് വേണോ? അത് വേണം. എന്നാ ശരി. പ്രോമിസ്. 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 ഹലോ. ഹായ് നീതു, പുറപ്പെട്ടോ? ഡ്രൈവറിന് നല്ല സുഖമില്ല. അയാളുടെ മകനാ വരുന്നേ. മകനോ? ചെറുപ്പക്കാരനാണോ? ഹാ, യങ് ഗായ്. റെക്കോർഡ് ചെയ്യാൻ എനിക്കൊരു ഹെൽപ്പ് ആവുമെന്ന് തോന്നുന്നു. ഇവന്മാരെയൊക്കെ സൂക്ഷിക്കണം. ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാൽ മതി. ഹേയ്, അയാൾ കുഴപ്പക്കാരനൊന്നും അല്ല. എങ്ങോട്ടാ പോണ്ടേന്ന് പറഞ്ഞില്ല. ഹൈ റേഞ്ച് റൂട്ട് പരിചയമുണ്ടോ? ആ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ എവിടെയാ പോകണ്ടെന്ന് പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ പറയാം. ഇപ്പൊ നമുക്ക് എന്താ പേര്? സന്ദീപ് സ്നായർ. സ്നേഹമുള്ളവർ എന്നെ സന്തൂന്ന് വിളിക്കും. ഓക്കെ മിസ്റ്റർ സന്ദീപ് സ്നായർ. ആദ്യം ഒരു ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ കൊള്ളാം. ഹേയ്, ഫോൺ സൈലന്റ് മോഡിലേക്ക് ഇട്ടോളൂ. അതെ, എന്തിനാ ഈ ശബ്ദമൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയാ. സിനിമയ്ക്കോ? ഏത് സിനിമ? ഹിന്ദിയാ. ഹിന്ദിയോ? ആരാ ആക്ടേഴ്സ്? സൈഫ് അലി ഖാൻ, കരീന കപൂർ. ഒരു ലവ് സ്റ്റോറിയാ. അതെയോ? ആ സിനിമയ്ക്ക് എന്തിനാ ഇവിടുത്തെ ശബ്ദം? ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട് ആ സിനിമയിൽ. ഓ, അതിന് സൗണ്ട് എഫക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്ന സൗണ്ട്സ് ഇങ്ങനെ റെക്കോർഡ് ചെയ്തെടുക്കുന്നതാ. അത് ശരി. അവരും ഇതുപോലെ ജാടയാണോ? അതെ. ഈ ജോലിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഗൾഫ് പോകാൻ ചാൻസ് കൂടുതലാണോ? എന്തൊക്കെ ഫെസിലിറ്റീസ് കുറവാണെങ്കിലും എനിക്ക് ഇന്ത്യ തന്നെയാണ് ഇഷ്ടം. ഇവിടെ നിന്നിട്ട് തന്നെ എക്സലന്റ് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാലോ. അത് കൊള്ളാലോ. എന്നാ പിന്നെ മാക്സിമം ട്രൈ ചെയ്യൂ. എന്റെ ഹെൽപ്പ് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. താങ്ക്സ്. ഇങ്ങ് തരൂ, ഞാൻ പിടിക്കാം. താങ്ക് യു സർ. ഇത് റെക്കോർഡ് ചെയ്താ കൊള്ളായിരുന്നു, പക്ഷേ ഇവരുടെ ശബ്ദം വല്ലാണ്ട് ഡിസ്റ്റർബൻസാ. നോക്കട്ടെ. അവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞ കേൾക്കുന്നു തോന്നുന്നില്ല. പറഞ്ഞ ചെലപ്പോ വയലന്റ് ആവും. എങ്കിൽ നമുക്ക് പോവാം, വേറെ എവിടെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷേ ഇതുപോലെ ഇനി കിട്ടണം എന്നില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഒരു ഫോട്ടോ എടുക്കട്ടെ. അന്ത ലോറി പക്കം വന്നു നിൽക്കും. അതന്നെ ക്യാമറ എങ്ങനെയാ? ഇതാ ക്യാമറ. അന്ത ലോറി പക്കം. ഓക്കെ ഓക്കെ ഓക്കെ. റെഡി റെഡി, ഒരു പോസ് കൊടുക്കും. இப்படி போதுமா? இப்படியா? ஹேய்ஷ்!
ഓക്കേ ഓക്കേ താങ്ക്സ് താങ്ക്സ് ഓക്കേ ബൈ അന്ന സരി സരി സന്തു യു ആർ റിയലി ഗ്രേറ്റ് ഓ എൻ്റെ അയ്യോ വലിയ ഫോട്ടോ എടുത്തായിരുന്നല്ലോ എവിടെ കാണട്ടെ അത് ചുമ്മാ എടുത്തല്ലേ കാണട്ടെ സന്തു ഒരു നല്ല ഫോട്ടോഗ്രാഫറാണല്ലോ ഗുഡ് കോമ്പോസിഷൻ നന്നായിട്ടുണ്ട് നിങ്ങളൊക്കെ വലിയ വലിയ പ്രൊഫഷണൽസിന്റെ വർക്കൊക്കെ സ്ഥിരം കാണുന്നതല്ലേ ഇത് ഞാൻ വെറുതെ നിറയെ ഫോട്ടോസ് ആണല്ലോ നോ ഡൗട്ട് യു ആർ ഗുഡ് കോംപ്ലിമെന്റിന് താങ്ക്സ് എങ്കിലും ഒന്ന് പറ സന്തു നന്ദി പറയാറില്ല നന്ദി കേട്ടാറേ ഉള്ളൂ നീ ഞാൻ വിചാരിച്ച ബ്രീഡ് അല്ല സന്തു എന്റെ ഫോണില് കുറച്ച് സ്റ്റിൽസ് എടുക്കാമോ ഇത് കിടിലം ഫോണാണല്ലോ ആരായിച്ചുള്ള ബ്രദറ എന്റെ ഫിയോൺസേയാ ഫിയോൺസേ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നു മിഥുൻ നല്ല സ്റ്റൈലാണല്ലോ എന്താ ജോലി ബാങ്ക് മാനേജറാ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്യുന്നു എന്നാ കല്യാണം മിഥുന്റെ പ്രൊബേഷൻ പീരീഡ് കഴിയാൻ വെയിറ്റ് ചെയ്യുക ലവ ഏയ് അറേഞ്ച് മാരേജ് തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് മാധവൻ അങ്കിൾ അദ്ദേഹത്തിന്റെ മകനാ സന്തുന് ദുബായിൽ എന്തായിരുന്നു ജോലി ഏയ് അതൊന്നും പറയണ്ട ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിൽ ചെറിയൊരു ജോലി ആറുമാസം ഉണ്ടായിരുന്നു അവിടെ റിസഷൻ വന്നപ്പോൾ ജോലി പോയി തിരിച്ചു പോകണം ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ പി എസ് സി ടെസ്റ്റ് എഴുതുന്നുണ്ട് ഒന്നുകിൽ ദുബായ് അല്ലെങ്കിൽ പി എസ് സി ഈ രണ്ട് ചോയ്സേ ഉള്ളൂ ആ പിന്നെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട് നോട്ട് ഇരട്ടിപ്പ് ഹവാല ഏജൻസി കൊട്ടേഷൻ റിയൽ എസ്റ്റേറ്റ് പിന്നെ സന്തു തമാശകള ഞാൻ പറഞ്ഞത് മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ജോലിയുടെ കാര്യം അത് പറയാൻ എളുപ്പമാ കിട്ടണ്ടേ നമ്മുടെ ടാലൻസ് ഇൻട്രസ്റ്റ് അതൊക്കെ എന്തിലാണെന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അതിനു പറ്റിയൊരു ജോലി കണ്ടെത്തണം അതിനൊക്കെ കുടുംബത്തിൽ പണം വേണ്ടേ നമുക്കൊന്നും പറഞ്ഞിട്ടുള്ള ജോലിയല്ല അത് ഇപ്പൊ തന്നെ ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് നല്ല താല്പര്യമുണ്ട് പക്ഷെ കളിച്ചടക്കുന്ന സമയത്ത് അച്ഛനെങ്കിലും റെസ്റ്റ് കൊടുക്കണ്ടേ പെട്ടെന്ന് നോക്കിയിട്ട് എനിക്ക് ഗൾഫ് മാത്രം ഒരു വഴിയായി തോന്നുള്ളൂ തന്റെ ടാലന്റ് കണ്ടിട്ട് പറഞ്ഞതാ യെസ് നീതു ഹാ പറ ഐ ലവ് യു ആ ഇപ്പോ അതുപോലത്തെ ഒരു സ്ഥലത്താ നിൽക്കുന്നേ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ ശരി ഓക്കെ സന്തു സന്തു സന്തുനിപ്പം ഐ ലവ് യു എന്നൊന്ന് പറയാമോ അത് ഞാനാ അയ്യടാ ബോംബെയിൽ ഓഫീസിൽ നിന്ന് വന്ന കോള അവർക്ക് ഒരു സൗണ്ട് കൂടി വേണമെന്ന് ഒരു ഫിലിമിന് വേണ്ടിയാ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് മോഹൻലാൽ മീനുക്കുട്ടി ഐ ലവ് യു എന്ന് പറയുന്നില്ലേ അതുപോലെ പറ്റിയില്ലെങ്കിലും കുറച്ചുകൂടി ഫീൽ ചെയ്ത് ഞാൻ ആരോടും ഐ ലവ് യു എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അതാ പ്രശ്നം അതിന് നട്ടെല്ല് വേണം മര്യാദക്ക് നീ ഇപ്പൊ പറയുന്നുണ്ടോ അത് ശരി ഭീഷണിപ്പെടുത്തിയാണോ ഐ ലവ് യു പറയിപ്പിക്കുന്നു അതൊന്നും ശരിയല്ല നിന്റെ ഒരു കാര്യം പിടി ഇങ്ങനെ പറയണം
ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും മനസ്സിൽ വിചാരിച്ച് കണ്ണടച്ച് ഒരൊറ്റ വിളി നിനക്ക് എന്നെക്കാളും നന്നായിട്ട് പറയാൻ പറ്റും. പറയണോ? എസ് എം എസ് അയച്ചാ പോരെ. ഓ സന്തു, നീ ഒന്ന് സീരിയസ് ആകു പ്ലീസ്. ഇവിടെ കയറി എന്ന് പറയും. അപ്പൊ ഫീൽ വരുമായിരിക്കും അല്ലേ? പറ. ഹായ് മിഥുൻ. ഹേ, വാട്ട് ഈസ് ദാറ്റ്? എന്താ കേൾക്കുന്ന? നീ തിയേറ്ററിലാ? അല്ല, ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുക ഒരു ഫിലിമിന് വേണ്ടി. ഫിലിമിന്? ഇതൊക്കെ കേട്ട ആൾക്കാർ കൂവില്ലേ? കൂവുന്നവര് കൂവട്ടെ. ആരായി വിളിച്ച് കൂവുന്നേ? സന്തുവാ. സന്തു? സോറി, എന്റെ കൂടെ വന്നില്ലേ സന്ദീപ് എന്നാൾ? ഓ, ആ ഡ്രൈവറോ? വേറെ ആരെയും കിട്ടിയില്ലേ? ഹീ സ്മാർട്ട്. നല്ല ഫീൽ ഇല്ലേ കേൾക്കാൻ? ഓ, എനിക്കൊന്നും തോന്നിയില്ല. ഓക്കെ മിഥുൻ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. ഓ നോ, ഗോഡ്, എന്റെ മൊബൈൽ താഴെ പോയി. ഞാനും നോക്കട്ടെ. വേണ്ട, അങ്ങോട്ട് പോണ്ട. സൂക്ഷിക്കണേ, ഗൾഫിൽ നിന്നുണ്ടാക്കിയ ഏക സമ്പാദ്യ. ഇവിടെ തന്നെയാണോ വീണത്? ആ അതെ. സന്തു, ഇങ്ങ് കേറിവ. ഇങ്ങോട്ട് വരണ്ട. വലുതും പറ്റിയ വെള്ളത്തിന് ഭയങ്കര തണുപ്പ്. കുഴപ്പമില്ല, ഞാൻ പേടിച്ചു പോയി. ഫോൺ പോയെങ്കിൽ പോട്ടെ, നീ വാ. അത് ഇവിടെ തന്നെ കിടപ്പുണ്ടാവും, എന്നും പോവില്ല. സാരല്ലടാ, പോട്ടെ. ഞാനേ ഒന്നും കൂടെ ഒന്ന് പോവണ്ട. മേനോൻ സാറിനെ വിളിച്ചു പറ, ഇല്ലെങ്കിൽ അവര് പേടിക്കും. പക്ഷേ അപ്പൂപ്പന്റെ നമ്പർ. ഓ ഓക്കെ ഓക്കെ, ഞാൻ അച്ഛനെ വിളിച്ചു പറയാം. ഹലോ അച്ഛാ, ഞാനാ സന്തു. അതേ, നീതുവിൻ്റെ ഫോൺ വെള്ളത്തിൽ പോയി. മേനോൻ സാറിൻ്റെ നമ്പറൊന്ന് അയച്ചു തരുമോ? വിളിച്ചു പറയാനാ? ആ, എസ് എം എസ് ചെയ്താൽ മതി. ഷോ, അതറിയില്ലേ. എന്നാ അങ്ങനെയാണെങ്കിൽ നന്ദനയ്ക്ക് കൊടുക്കൂ. ഷോ, എന്നാ അമ്മയ്ക്ക് കൊടുക്കൂ. ആ അറിയാം, അമ്മയ്ക്ക് അറിയാം. ആവശ്യമുള്ളൊരു കാര്യം പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഞാനങ്ങ് വരട്ടെ. ആ ആ ശരി. നല്ല മോൻ. ചെലപ്പോ ഞാൻ അച്ഛനും അച്ഛൻ മോനുമാ, ഞങ്ങള് ഫ്രണ്ട്സാ. എന്റെ ഡാഡി അങ്ങനെയാ, വെരി അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ മമ്മി, നോ രക്ഷ. എനിക്ക് ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആദ്യമൊന്നും മമ്മി സമ്മതിച്ചില്ല. പെൺകുട്ടികൾ ഈ ഫീൽഡിൽ വന്നാ ചീത്തായി പോകുന്ന മമ്മിയുടെ വിചാരം. ദാ നമ്പർ കിട്ടി, മേനോൻ സാറിനെ വിളിച്ചു പറ. ആ അപ്പൂപ്പ, ഞാനാ നീതു.
അതെന്റെ ഫോൺ മിസ്സായി, വെള്ളത്തിൽ പോയി. ആ നല്ല ആഴമായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ഇത് സന്ധുവിന്റെ നമ്പറാ. ആ അതെ സന്ദീപ്. ആ ആ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഏ ഹലോ, റേഞ്ച് ഉണ്ടല്ലോ, പിന്നെന്തു പറ്റി? തീർന്നു, ബാലൻസ് തീർന്നു. നിതുനെ ഒന്ന് വിളിച്ച് പറയണമായിരുന്നു. നമുക്ക് ചാർജ് ചെയ്യാം. രണ്ട് റൂം വേണമായിരുന്നു. ഒരെണ്ണേ ഉള്ളൂ മാഡം, അതും നോൺ എ സിയാ. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് കുഴപ്പമില്ല, ഞാൻ റൂം കിടന്നോളാം, നീ ഇതു കംഫർട്ടബിൾ ആയി കാറി കിടന്നോളൂ. സന്ധു, ഏ അത് കുഴപ്പമൊന്നും, നമുക്ക് വേറെ അന്വേഷിച്ചാലോ? ഏയ് വേണ്ട വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ കാര്യം വിട്ടേക്ക്, ഞാൻ കാറി കിടന്നോളാം. ഇതേ ഒന്ന് ചാർജ് ചെയ്തേ കേട്ടോ. ഹലോ, സോറി, ഇതാരാ? സന്ധുവിനെ ഒന്ന് കിട്ടോ. പ്ലീസ് ഹോൾഡ് ഓൺ. സന്ധു, ഫോൺ. ഹലോ. നമിച്ചടാ നിന്നെ, ഒറ്റ ദിവസം കൊണ്ട് നീ അവളുടെ ബെഡ്റൂമിൽ കയറി പറ്റിയില്ലേ? എന്താ പരിപാടി? അപ്പടാ ഞാൻ പറയടാ, അത് ഞാനേ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചേക്കായിരുന്നു. നീ ചാർജ് ചെയ്തോ? ആര് പറഞ്ഞു ചാർജ് ചെയ്യണ്ടെന്ന്? അവസരം ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാടാ. പപ്പടോ, ദേ ആക്രാന്തൊന്നും കാണിക്കല്ലേ. പപ്പടാ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. പപ്പേട്ടനാ എന്റെ ഫ്രണ്ടാ, പക്ഷെ ബ്രദറിനെ പോലെ. പിന്നെന്താ ഇത്ര വെപ്രാ? എന്ത് വെപ്രാ? ഹലോ, നീതു അല്ലേ? ഉണ്ടല്ലോ. ആരാ? കൊടുക്കടാ. എനിക്കോ? ഹലോ, അവൻ നിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ? അവനെന്താ ഈ സമയത്ത് നിന്റെ മുറിയിൽ പരിപാടി? മുറിയിലാണെന്ന് ആര് പറഞ്ഞു? നിതുൻ, യു ആർ ഇൻസൾട്ടിങ് മീ. ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞില്ല. നാലെണ്ണം വീശിയിരിക്കുക. എന്തേ കിടന്നുറങ്ങ, നാളെ നാളെ നമുക്ക് സംസാരിക്കാം. നാളെ എന്ത് സംസാരിക്കാൻ? വാട്ട് ടു ടോക്ക്? ഇങ്ങനെ മുന്നോട്ട് പോണോന്ന്. ഡാമൻ, നിതു ഫോൺ കട്ട് ചെയ്തേക്ക്. സന്ധു, പുറത്ത് നല്ല തണുപ്പാ, പൊതിച്ചോളും. ഗുഡ് നൈറ്റ് സന്ധു. Thank you.
in and party. Everybody in the town just shake and groove it. Come on, homie, gonna holler without you. Waha! Look who taught you. Hey! Come on, come have some fun. Oh! Get the ladies in the room. Hey! DJ, turn it up. Take it up. Malangal pinni minumbo, karinne kingi ni thullumbo, kador kan karam nilkumbo. ചുരിദാർ വാങ്ങാൻ വേണ്ടി വെച്ചാണ് ജമാലിക്ക. അതെന്താ പാൻറ്റൊക്കെ മാറിയിട്ട് ചുരിദാർ ഇടാൻ എനിക്കല്ല, അനിയത്തിക്ക് ചുരിദാർ വാങ്ങാൻ വേണ്ടി. കുറെ കാലായി അനിയത്തി ഏട്ടൻ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇനി അത് നടക്കൂല പോലെ. ഇതിപ്പോ മുതലേക്കായിട്ടില്ല, പലിശ ഉള്ളൂ. ഇത് കള്ളനോട്ടം നല്ലല്ലോ. എന്തേ ആ ഇനി കള്ളനോട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്റെ പോകലിൽ നിൽക്കട്ടെ. ഇതിനെങ്ങാനും പോലീസ് പിടിച്ചാ എന്നെ ഞാൻ കൊല്ലും മതി. ആ യാത്രയൊക്കെ എങ്ങനെ ഇരുന്നു? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, നല്ല കുട്ടി. വീട്ട് കൊണ്ടാക്കിയ ഉടനെ തന്നെ 1000 പെട്ടക്കട 3 നോട്ട് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ തന്നു. എന്നിട്ട് നീ അത് വാങ്ങിയോ? പിന്നെ വാങ്ങാതെ. ഷേ, അത് മോശമായി പോയി. എന്താ വെച്ചാ കമ്പനി കാശല്ലേ? എന്ത് കാശാണെങ്കിലും മേനോ സാറിന്റെ കൊച്ചും കൂടെ എന്ന് വാങ്ങിച്ചത് മോശമായി പോയി. ഞാൻ ചോദിച്ചു വെച്ചൊന്നല്ല, അവള് തന്ന. ആ പിന്നെ നിന്നെ കുഴിമറ്റത്ത് അച്ഛൻ അന്വേഷിച്ചായിരുന്നു, ചെന്ന് കാണാൻ പറഞ്ഞു. അതിനി എന്താണാവോ? അമ്മേ, അച്ഛൻ ഡോക്ടറെ കണ്ട? നിന്റെ അല്ലേ അച്ഛൻ. ഞാൻ വിളിച്ചിട്ട് ഇവിടെ കല്ല് പോലെ നിന്നല്ലാണ്ട് എന്റെ കൂടെ വന്നില്ല. പിന്നെ ഇവള് കോളേജിൽ പോയിട്ട് വന്നിട്ടാ കൊണ്ടുപോയത്. എന്ത് പറഞ്ഞു? എങ്ങനെയുണ്ടായിരുന്നു നീതു? ഇന്ന് എത്ര തവണ ഒടക്കി ഒടക്ക ഞങ്ങള് തമ്മില്. അയ്യേ, അവളെ പോലൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ ഒരു പിന്നെ പൈസ കിട്ടിയിട്ട് എനിക്കെന്ത് വാങ്ങി? നിനക്കെന്ത് വാങ്ങാന? ആ പിന്നെ ഇത് വാങ്ങി. ഹായ് ചേട്ടാ, ചുരിദാർ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ആ ചുരിദാറിന്റെ ചന്തം പോയി. ചേട്ടന്റെ വാച്ച് എവിടെ? അത് നന്നാക്കാൻ കൊടുത്തില്ലേ? ചേട്ടന് കള്ളം പറയാൻ പോലും അറിയില്ല അല്ലേ? വാച്ച് വിറ്റു അല്ലേ? ഡാഡി, മിഥുന്റെ കാര്യത്തില് എനിക്കൊരു പ്രോബ്ലം. വാട്സ് ഇറ്റ്? ഞങ്ങൾ തമ്മിൽ ചേർന്നു പോകുമോ എന്നൊരു സംശയം. എന്താ പറയാ, ഒരു ഗട്ട് ഫീലിംഗ്. ഒന്നും പറ്റിയില്ല. പക്ഷേ ലുക്ക് മോളെ, കല്യാണത്തിന് തൊട്ടു മുമ്പ് പെൺകുട്ടികൾക്കുണ്ടാകാറുള്ള ഒരു വെപ്രാളം ബ്രൈഡൽ നേഴ്സ് എന്ന് പറയും, അത്രേ ഉള്ളൂ. ഡാഡി, അതല്ല. മോള് വിഷമിക്കണ്ട, ഇതൊക്കെ ചുമ്മാ തോന്നുന്നതാ. ഡാഡി എന്തായാലും ഈ ദിവസങ്ങളിൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഓഫീസിൽ നിന്ന് ഒരു മെയിൽ ഉണ്ടായിരുന്നു. എന്താ കാര്യം? തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഒരു ഓഫീസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ?
ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എന്നത്തേക്ക് നടക്കും? ഒരാഴ്ചയ്ക്കുള്ളിൽ ജോയിൻ ചെയ്യണം. ഭഗവാനെ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി ഒന്നും വച്ച് താമസിപ്പിക്കണ്ട. രാജീവ് അങ്കിൾ. ഹലോ മാധവൻ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടോ? എന്ത് പറ്റിയടോ? നീതുമോൾക്ക് ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ആയി. അവളുടെ കമ്പനി ഇവിടെ പുതിയ ഓഫീസ് തുടങ്ങുക. അതേതായാലും നന്നായി. ഞങ്ങൾ നാളെയോ മറ്റന്നാളോ നാട്ടിലേക്ക് വരുന്നുണ്ട്. എടോ, നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണ്ടേ? വരവന്റെ ഉദ്ദേശം തന്നെ അതാടോ. അപ്പോ ശരി, വരുമ്പോ കാണാം. ദെൻ ഓക്കെ, നാളെ കാണാം. ഓക്കെ. രാജീവും ഭാര്യയും നാളെ നാട്ടിലേക്ക് വരുന്നെന്ന്. അത് ശരി, ഞാൻ വിചാരിച്ചു അവളെ പിന്നെ ഉടക്കുവെച്ച് കാണും. അപ്പോ നീ പിന്നെ അവളോട് വഴക്കുണ്ടാക്കാൻ പോയോ? ഇങ്ങോട്ട് നോക്കിയേ, ശരിക്കും ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇത് നടന്നാൽ നിനക്കൊരു ലോട്ടറി കിട്ടും പോലെയാ. നിധി അല്ലോടാ നിധി. നിന്റെ പോത്തിന്റെ സ്വഭാവം പുറത്തെടുത്തിട്ടേ ആ പെണ്ണങ്ങാനും വേണ്ട എന്ന് പറഞ്ഞാൽ കോടികളാ നഷ്ടം, കോടികൾ. എന്റെ ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ പോക, സൂക്ഷിച്ചിരുന്നാൽ നിനക്ക് കൊള്ളാം. എന്താടാ ഒരു വാ. ഞാൻ വല്ലാത്ത കൺഫ്യൂഷനില. ഡാഡി മമ്മിയും കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് പോവാ, പക്ഷേ എനിക്കെന്തോ ഒരു ടെൻഷൻ. ഒരു തീരുമാനം എടുക്കാൻ കുറച്ചുകൂടി സമയം വേണം. വീട്ടിൽ പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ ഡാഡി പറയാ ബ്രൈഡൽ നെർവ്സ് ആണെന്ന്. പക്ഷെ അതല്ല, എനിക്കിത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. സന്തുനൊരു സൊല്യൂഷൻ പറയാമോ? ഇക്കാര്യത്തിൽ ഞാനെന്ത് പറയാനാ? ഇതൊക്കെ സ്വയം എടുക്കേണ്ട തീരുമാനങ്ങളല്ലേ. എന്തോ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുക. വേണ്ട, അല്ലെങ്കിൽ പറ. ലാർജ് മതിയോ? ബിയർ മതി. അവള് നിന്റെ തലയിലെങ്ങാനും പിണഞ്ഞോ? ഇന്നൊരു വല്ലാത്ത ദിവസമായിരുന്നു അപ്പേട്ടാ. അത് നിന്നെ കാണാതിരുന്നപ്പോ എനിക്ക് തോന്നി. വൈകുന്നേരം കോഫി ഷോപ്പിൽ വെച്ചൊരു അടിയുണ്ടായി. അടിയോ? നീയോ? മനഃപൂർവ്വമല്ല, ഞാനും നീതും കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരുന്നു. ആ പയ്യൻ ജിജോ, അങ്ങനെ എന്തുകൊണ്ട് അവൻ്റെ പേര്, അവൻ നീതുവിൻ്റെ ഫോട്ടോ എടുത്തു. അത് ചോദിച്ചതാ. അവൻ ഒരെണ്ണം കൊടുക്കേണ്ടി വന്നു. നിനക്ക് കിട്ടിയോ? പിന്നെ വിട്. കുഴിമറ്റത്തച്ഛൻ ഒരു ഗ്രൂപ്പ് വിസയുടെ കാര്യം പറഞ്ഞു. ചിലപ്പോൾ ശരിയാവും. ശരിയായ ഈ മാസം തന്നെ പോണ്ടിയിരുന്ന മസ്കറ്റിലേക്ക്. എന്താ നിനക്ക് മസ്കറ്റിൽ പോകാൻ താല്പര്യമില്ലേ? അങ്ങനെയല്ല, ഗ്രൂപ്പ് വിസയാ. കഴിഞ്ഞ തവണത്തെ പോക്കറിയാലോ, മൊത്തം കടവാ. പപ്പേട്ടനും തരാണ്ട്. നിനക്കല്ലാതെ പിന്നെ ആർക്കാടാ ഞാൻ ചെയ്യേണ്ടത്? എന്റെ അനുജൻ ഗോപു ഒന്ന് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന് ചെയ്യില്ലായിരുന്നു. പപ്പേട്ടാ, ഞാൻ ഇമോഷണൽ ആയിട്ടല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞത്, അത് നീ മനസ്സിലാക്ക. പപ്പേട്ടൻ എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തരോ? എന്താ, ഞാൻ നിന്റെ ലൈൻ ശരിയാക്കി തരണോ? ഒന്ന് പോവാപ്പേട്ടാ. അതല്ല, നീതുവിന്റെ ഫോൺ വെള്ളത്ത് പോയി എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് എടുക്കാൻ വല്ല വഴിയുണ്ടോ? എണ്ണിക്കോ, 24 മണിക്കൂറിനുള്ളിൽ ഞാനത് നിന്നെ ഏൽപ്പിക്കും, അതവിടെ കിടപ്പുണ്ടെങ്കിൽ. ഹായ് സന്തു. ഹായ് മിഥുൻ, ഇതാണ് സന്തു. സന്ദീപ്, അന്ന് എന്റെ കൂടെ വന്നില്ലേ? സന്തു, ഇത് മിഥുൻ. ഹലോ. നിധു,
പിന്നെ ആ വെള്ളത്തിൽ പോയ മൊബൈൽ ഫോൺ കിട്ടി. ഇതെങ്ങനെ കിട്ടി? ആ അതാ കൊപ്പിച്ചു. ഇത് നോക്ക് എന്റെ ഫോൺ. ഇത് ചത്തു. അല്ലെങ്കിലും വെള്ളത്തിൽ വീണ ഫോൺ എന്തിനു കൊള്ളാം. യൂസ്ലെസ് ജങ്ക്. നാ ഇത് വെച്ചോ. ഇതെന്തിനാ? ഏതായാലും മെനക്കെട്ടെ അല്ലേ, ഇരിക്കട്ടെ. മിഥുൻ എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, വാ. വെറുതെ സമയം കളയല്ലേ, വാ കേറ്. ആർക്കാണ് ഇത്ര ധൃതിയിൽ എസ് എം എസ് അയക്കുന്നത്? സന്ധുവിന്. സോറി പറഞ്ഞതാ. അതെന്തിനാ? അവൻ ഇൻസൾട്ടഡ് ആയതുകൊണ്ട്. ഇത്ര നിസ്സാര കാര്യത്തിന് ഇൻസൾട്ടഡ് ആകുമെങ്കിൽ ആകട്ടെ, പോവാൻ പറ. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വൈ ആർ വി സ്പോയിലിംഗ് ആ ഈവനിങ്. വാ ഈ മൊബൈൽ ഒന്ന് നോക്കിയേ. ഓ വെള്ളത്തിൽ വീണാണല്ലേ. ഇത് വെള്ളത്തിൽ വീണ പോക്ക. അപ്പൊ ശരിയാവില്ലേ എന്ന് കമ്പനിക്കാര് വരെ പറയും, പക്ഷെ ഇവൻ പറയില്ല. ഇവനുണ്ടല്ലോ മൊബൈൽ നന്നാക്കാൻ അത്ര എക്സ്പെർട്ടാ. ഞാൻ നോക്കി നോക്കാം. ശരിയാവോ? എത്ര പെട്ടെന്നാ 10 ദിവസം പോയതല്ലേ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്കും ഇതുപോലെ ഇത്ര സന്തോഷിച്ചിട്ടില്ല. ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകൾ. പക്ഷേ ഇത്ര വേഗം പിരിയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പിരിയാനോ? അതിന് ആര് പിരിയുന്നു? നീതു തിരിച്ച് മുംബൈയിലേക്ക് പോവല്ലേ. എന്റെ സന്തു, ഞാൻ പറഞ്ഞിരുന്നില്ലേ നിനക്കൊരു കിടിലം സർപ്രൈസ് ഉണ്ടെന്ന്? എന്നാ കേട്ടോ, എനിക്ക് ട്രാൻസ്ഫർ ആയി. മുംബൈയിൽ ചെല്ലുന്നു, റിലീവിംഗ് ഓർഡർ വാങ്ങുന്നു, പിന്നെ ഇവിടെ നമ്മൾ ഒന്നിച്ച്. സന്തു നീ നോക്കിയേ, നമുക്കൊന്നിച്ച് ഒത്തിരി പ്രോജക്റ്റ് ചെയ്യണം. എന്തു പറ്റടാ പെട്ടെന്നൊരു മൂഡൌട്ട്? നീതു തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ല. പിന്നെ അത് മസ്കറ്റിലൊരു ജോലി ശരിയായിട്ടുണ്ട്, വിസയും വന്നു. അതിന്റെ പണം എന്താ ഇന്ന് കൊടുത്തതേ ഉള്ളൂ. നീതു തിരിച്ചു വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. മൈ ഗോഡ്, നീ പോയ പിന്നെ എനിക്കിവിടെ ആരാ ഉള്ളേ? നീതുവിനിവിടെ എല്ലാരും ഇല്ലേ? ആരും ഉണ്ടായില്ല. എന്താ നീ ഇല്ലെങ്കിൽ ഞാൻ തനിച്ചായതുപോലെ, എന്തൊക്കെ നഷ്ടപ്പെട്ടതുപോലെ. നിന്നെ പോലെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അറിയോ ആരും. നീ തിരിച്ചു വരുന്ന അറിഞ്ഞില്ലല്ലോ നീതു. അതും എനിക്ക് വേണ്ടി. ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ. ചിലപ്പോ അങ്ങനെയാ, ചില കാര്യങ്ങള് പറയാൻ നമ്മൾ വൈകും, അതുണ്ടാക്കുന്ന നഷ്ടം വലുതാ. സന്തു ഇവിടുന്ന് പോയാ പിന്നെ എന്നെ ഓർക്കോ? നീതു എന്നെ മറക്കോ? നീതു റിയലി ഐ മിസ് യു. Thank you.
ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും. നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. അച്ഛനെ സന്തുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തീരണ്ടേ? ദുബായിലൊക്കെ സാധനങ്ങൾക്ക് തീ പിടിച്ച വില ഇല്ലയോ? ആദ്യം ആ ജമാലിന്റെ കടം വീടണം, എന്നിട്ട് മതിയല്ല. ഞാൻ പറയുന്നൊക്കെ നീ കേൾക്കുന്നുണ്ടോ? ഉണ്ടച്ച. നിനക്കൊന്ന് മിണ്ടിക്കൂടെ? എന്ത് പറ്റി നിനക്ക്? ആദ്യമായിട്ടൊന്നുമല്ല പുറത്തു പോകുന്നത്. ആ അമ്മായി ഹാജരാ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ തള്ളയുടെ വായിലേക്ക് ഒന്ന് കേൾക്കണ്ട. നല്ലൊരു വഴിക്ക് പോകേണ്ടതാ. ആ ചേച്ചി എപ്പോ വന്നു? കുറച്ചേരായി. ഓ എന്തോ വാങ്ങിയാലും തീ വിലയാ. കുടുംബം മൊത്തം ദുബായി പോയി ജോലി ചെയ്യണം. നാട്ടിൽ കേറണ വലിയ പാട് തന്നെ. എന്റെ കുട്ടിയെ ഞാനൊന്ന് കണ്ണു നിറയെ കണ്ടോട്ടെ. മോൻ ദുബായി എന്ന് വരുമ്പം ചിലപ്പോ ഈ അമ്മായിയെ കാണാനുണ്ടാവില്ല. എന്നാലും ഒരു മൊബൈൽ കൊണ്ടുവരാൻ മറക്കണ്ട. ഇനി നീ ലീവിന് വരുമ്പം ഒരു സുന്ദരി പെണ്ണിനെ അമ്മായി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. ഞാൻ ദുബായി പോയി വരുമ്പോ വേറെ ആർക്കും ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ എന്റെ അമ്മായിക്ക് ഞാൻ കൊണ്ടുവരും ഒരു സുന്ദരൻ അറബിയെ. നമസ്കാരം. നമസ്കാരം. സന്തു എവിടെ? അവനകത്തുണ്ട്. സന്തു, ആ അച്ഛൻ വന്നിരിക്കുന്നു. നീ ഇങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ. എന്താ ചോ? ഇതാ ചെറിയൊരു പ്രശ്നം. എന്താ? പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലണം. എന്തിനാ ചോ? ഏതാണ്ടൊരു കേസാ. അടിയോ പിടിയോ. പോലീസുകാരെ എന്നെയാ ആദ്യം വിളിച്ചത്? പരിചയമുള്ളവരാ. ഞാനും വരാം. അച്ഛോ വേറൊന്നും തോന്നരുത്, ഇവൻ നാളെ രാവിലെ പോകാനുള്ളതാ. അച്ഛൻ വിളിച്ചോണ്ട് പോയാല് അച്ഛന് വേറെ ആരെയും കൂട്ടി വിളിച്ചാ പോരെ. എനിക്കല്ല ശിവരാമ കേസ്. ദേ പോലീസ് എന്റെ കൂടെ വന്നിട്ടുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, ഈ പണ്ടാറക്കാലൻ ആരെ കൊന്നിട്ടാണോ കേറി വന്നത്? സാറേ, സാറേ, ഇതെന്റെ അനുജനാ. നാളെ ഫ്ലൈറ്റ് കയറാനുള്ളതാ മസ്കറ്റിലേക്ക്. ഇവിടെ പിടിച്ചു നിർത്തിയാൽ എങ്ങനെയാ സാറേ? ഇതേ സംഗതി, ഇത്തിരി കുഴഞ്ഞ കേസാ. പപ്പം വാ. ഇതിലിപ്പോ എന്താ അത്ര പ്രശ്നം? ആ അടി കൊണ്ടെന്ന് പറഞ്ഞിറക്കന്റെ തന്തേ ഇത്തിരി പിടിപാടുള്ളവനാ. ഒരു റോഡ് കോൺട്രാക്ടർ മേലേന്ന് പിടിച്ചിരിക്കുക. സംഗതി കേസാക്കി, ഇനി ജാമ്യം കിട്ടാതെ പോകാൻ പറ്റില്ല. അതിന് നാളെ രാവിലെ 10 മണിയാകണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, ഇവ പുറത്തു പോകുന്ന വീട് അറിഞ്ഞ് ആരോ അറിഞ്ഞ് പണിയെന്നാണെന്ന്. സന്തു നീ വിഷമിക്കണ്ട, എല്ലാത്തിനും കർത്താവ് ഒരു പദ്ധതി കണ്ടിട്ടുണ്ടാവും. അച്ചോ ഞാൻ പോരാം. ആ അച്ഛാ, ഞാൻ കാരണം ഒരിക്കൽ കൂടെ അച്ഛന് വിഷമായല്ലേ? സാറില്ല, നീ വിഷമിക്കണ്ട. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ ചെയ്തേനെ. ചല്ല്. എടാ, യാത്ര മുടങ്ങിയതിന്റെ ഫീലിംഗ് തീർക്കാൻ ഇത് അമ്മായി വീടല്ല, ബാറാണ്. ഓർമ്മ വേണം. രണ്ട് ലാർജ്. സോഡ. ആകെ രണ്ടെണ്ണത്തിനുള്ള കാശേ ഉള്ളായിരുന്നു. ഹ്,
ഓൺ ദ സ്പോട്ടിൽ കാര്യം നടക്കും, നമുക്ക് കാണണം. ഇനിയും പോയി കൊടുക്കാം കേസ്. കോടതിച്ച് കുറയും ഞാൻ. പോസിറ്റീവ്. മോന്റെ അടുത്ത് ആ ക്ലാസ്സിന് പോകാൻ പറയരുതോ? രണ്ട് ദിവസമായിട്ട് അവൻ വീട്ടിൽ തന്നെ അടച്ചിരിക്കുക. മൂക്ക് മുടങ്ങിയത് വിഷമായി കാണും, അതായിരിക്കും. അത്ര വലിയ വിഷമമുണ്ടോന്നു എനിക്ക് തോന്നി. നീ എന്തിനടി അവനെ ചൊറിയാൻ ചെല്ലുന്നേ? പെണ്ണിന് ഇത്തിരി കൂടുന്നുണ്ടേ. ആ ഇങ്ങ എത്തിയോ എന്ന് നോക്കട്ടെ. ശരി ശരി. അച്ഛാ നീതുവാ. എന്താ വിശേഷം? നീതു നാട്ടിലെത്തിന്ന്. എന്നോട് നാളെ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു, എന്തോ അത്യാവശ്യമുണ്ടെന്ന്. അടുത്ത അടിക്കുള്ള സമയമായി. ഓടി ഓടുന്നു. ആണുങ്ങളായ അല്പസ്വല്പം അടിയിടിയൊക്കെ വേണം. അല്ലടാ മോനെ. എക്സ്ക്യൂസ് മീ, നിവേദിത മേനോൻ. മാഡം ഉണ്ട്, വിളിക്കാം. ആര് വന്നിരിക്കുന്നു പറയണം. സന്തു വന്നിരിക്കുന്നു പറഞ്ഞാൽ മതി. മാഡം, സന്തു എന്നൊരാള് കാണാൻ വന്നിരിക്കുന്നു. നിന്നെ ഇനി കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാനും. വാ. ഞാൻ കാരണം നിന്റെ ഗൾഫിൽ പോക്ക് മുടങ്ങിയതിൽ എനിക്ക് വിഷമമുണ്ട് കേട്ടോ. റിയലി സോറി. അറബി ഓട്ടകോ സന്ദീപ് എസ് നായരും ആ വഴിക്ക് അങ്ങ് പോയി. ശരി, ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ നീ പറ. എന്താ ഇത്? തുറന്നു നോക്ക്. ഓൺ കോൺട്രാക്ട് ബേസിസ് ഈ സ്ഥാപനത്തിൽ സന്ദീപ് എസ് നായരെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി നിയമിച്ചിരിക്കുന്നു. സാറിന് സമ്മതാണെങ്കിൽ സ്വീകരിക്കാം. ഓക്കെ, ഇനി നിന്റെ സർപ്രൈസ് വരാം. ഇത് എന്റെ ഫോണല്ലേ, ശരിയാക്കിയോ? നോക്ക്. നീ എടുത്ത പിക്ചേഴ്സ് ഒക്കെ കിട്ടിയോ? ആ പടങ്ങളൊക്കെ മാർവലസ്. നീ വാ, നമുക്ക് ബോസിനെ കാണാം. എക്സ്ക്യൂസ് മീ സർ. യാ, ആ ടേക്ക് യുവർ സീറ്റ്. Yes, Neetu. What's up? Sir, ഇതാണ് ഞാൻ പറഞ്ഞ സന്ദീപ് എസ് നായർ. ഹായ് സന്ദീപ്. നീതു, പോസ്റ്റിംഗ് ഓർഡർ കൊടുത്തില്ലേ? കൊടുത്തു സർ. So when are you joining? സന്തു ഇന്ന് തന്നെ ജോയിൻ ചെയ്യാ. Great. Okay. Thank you, sir. Thanks. എക്സ്ക്യൂസ് മീ ജോൺ, ഇത് സന്തു. ശത്രുക്കൾ സന്ദീപ് എസ് നായർ എന്ന് വിളിക്കും. ഹായ് സോ. ഹായ് ജോൺ, ഞങ്ങളുടെ സ്പെഷ്യൽ എഫക്ട്സ് താരമാ. ഞങ്ങളുടെ ഈ ടീം ഒരുമിച്ച ട്രാൻസ്ഫർ ഇങ്ങോട്ട് വന്നു. ഇതാ നീ പറഞ്ഞ സന്തു. ഹായ്, ഐ ആം ഡാന. ഹായ് ജോൺ. ഇത് കണ്ടോ, ഇവരെടുത്ത ചില ഫോട്ടോസാ. ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടുണ്ടോ? അയ്യോ, ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ഈ സൗണ്ട് റെക്കോർഡിംഗ് എങ്ങനെ ചെയ്യോ? ഇല്ല ഇല്ല, ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ. ജോണിന് സമാധാനമായല്ലോ. ഇത് നോക്കേ, ഇവനിതിൽ റിയൽ ടാലന്റ് ഇല്ലേ ഉസ്താദ്? ഇത് വല്ല കോമ്പറ്റീഷനോ ആയിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടമുള്ള ജോലി കണ്ടെത്തി ചെയ്യണം. നിനക്ക് പറ്റിയ പരിപാടി ഇതൊക്കെ തന്നെയാണ്. എന്റെ ട്രെയിനർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഫോളോ യുവർ ഹാർട്ട് and money will follow you. ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ടാവും. അതൊന്നും തേച്ച് മിനിക്ക് എടുത്താൽ നമുക്ക് അതിൽ നിന്നൊരു തൊഴിലും ഉണ്ടാവും. പിന്നെ ജോലി ചെയ്യാതെ ജീവിക്കാലോ? ജോലി ചെയ്യാതെ ജീവിക്കും. ആ ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയായിട്ട് തോന്നില്ലല്ലോ. ചോക്കുമലയിൽ നിന്നും ചോക്ക് അന്വേഷിച്ച് പോയി. വിവേക് സാർ അന്വേഷിക്കുന്നുണ്ടോ? പിടി, ഞാനത് കോപ്പി ചെയ്യുന്നുണ്ട് കേട്ടോ. ശരി. എനിക്ക് വേണ്ട നീ എടുത്തോ. നീ എടുത്തോ, ആസ് മൈ ഗിഫ്റ്റ്. ഇത്ര എക്സ്പെൻസീവ് ആയ ഒരു ഗിഫ്റ്റ്.
നിനക്ക് ഇത്രയല്ലേ തരാൻ പറ്റുന്നുള്ളുന്നതാ എന്റെ വിഷമം. എന്താ ഇപ്പൊ എടുക്കുവോ? നിങ്ങളിങ്ങനെ ബഹളം കൂട്ടിയാൽ എങ്ങനെയാ? ഈ ബി നെഗറ്റീവ് കിട്ടാൻ വലിയ പാടാ. ഇപ്പൊ കിട്ടിയത് എന്നെ മഹാഭാഗ്യം. ഭാഗ്യം എന്റെ ഒറ്റ മോൻ ഐ സി യു കിടക്കുന്നത്, അതൊന്നും പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവൂല. ഭാഗ്യം പോലും. ആ ആളെത്തിയിട്ടുണ്ട്, ബ്ലഡ് എടുത്തോണ്ടിരിക്ക. അതെ, ജമാലിക്കിട്ട മോനും വേണ്ടിയാ. കൊള്ളപ്പലിച്ചക്കാരൻ ജമാലിന്റെ ആവശ്യം എന്ന് പറഞ്ഞപ്പോ ആർക്കും പറയാൻ വയ്യ. ഇപ്പോ ഒരാളെ അച്ഛൻ അയച്ചത് വലിയ കാര്യമായി. സാറേ എന്തായി? ആ വരൂ. അച്ഛൻ പറഞ്ഞയച്ച ആളല്ലേ, നമ്മുടെ ഒരു കൊച്ചിന് വേണ്ടിയാ. താങ്ക്സ് ജമാലിക്ക. സുബൈറിന് ബ്ലഡ് കൊടുത്ത ആളാ. സന്ദീപേ, സന്ദീപേ, എന്റെ ഒറ്റ മോനാടാ സുബൈർ. സീരിയസ് ആണ്. അടച്ചോനാ സന്ദീപെ അന്നവിടെ കൊണ്ടുവന്നാക്കിയത്. നമ്മളത് മറക്കൂലടാ, മറക്കൂല. എനിക്ക് അറിയില്ലായിരുന്നു ജമാലിക്ക അച്ഛൻ വിളിച്ചപ്പോ പെട്ടെന്ന് വന്നതാ. ഞാൻ പോട്ടെ. പോയിട്ടൊരു കാര്യമുണ്ടായിരുന്നു. ആയിക്കോട്ടെ. ശരി. ഹലോ, എവിടെയാ? ഓഫീസിൽ. ഇന്ന് വൈകുന്നേരം ഒരു പാർട്ടിയുണ്ട്, എന്റെ ഫ്രണ്ട്സ് സംഘടിപ്പിക്കുന്ന. ബട്ട് മിഥുൻ, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. എന്ത് റെക്കോർഡിംഗ്? നീ ആ കളിപ്പാടൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് വന്നേ. മാക്സിമം എൻജോയ്മെന്റ്, അതാണ് എന്റെ ഫിലോസഫി. ഓക്കെ, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. മിഥുൻ, ഇന്ന് കുറെ ഏർജന്റ് വർക്ക് ഉണ്ട്. പാർട്ടിയൊക്കെ വേറൊരു ദിവസം ആയിക്കൂടെ. എന്ത് ഏർജന്റ്? എനിക്ക് മിഥുന്റെ ആറ്റിറ്റ്യൂഡ് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. ആറ്റിറ്റ്യൂഡിന് എന്താ കുഴപ്പം? എന്റെ ഇൻട്രസ്റ്റ് ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ മിഥുൻ ശ്രമിക്കുന്നില്ലല്ലോ. എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ കൾച്ചറിൽ സ്ത്രീകൾ, നമ്മുടെ കൾച്ചറിൽ സ്ത്രീകൾക്ക് എന്താ ഒരു വിലയുമില്ലേ? ഇപ്പൊ ഒരു ആർഗ്യുമെന്റിന് ഞാനില്ല. എന്റെ കയ്യിലുള്ളത് എനിക്കിടാൻ പറ്റുള്ളൂ. ഞാൻ പിടിക്കാം. നീ എന്തിനാ എന്റെ അടുത്ത് ചൂടാവുന്നത്? ലൈഫിൽ ഇത്ര സന്ദർഭങ്ങൾ നമ്മൾ വളരെ പോസിറ്റീവ്. അല്ലെങ്കിൽ വേണ്ട. രക്ഷിക്കാൻ ശ്രമിച്ചിടയിൽ പറ്റിയതാ. ഹലോ നീതു, നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ ഹോസ്പിറ്റലിലാ മിഥുൻ. What happened? സന്ധു മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. അതിന് അവൻ ഐസിയുല. അതിന് നീ അവിടെ നിന്നിട്ട് എന്ത് കാര്യം? നീ എന്താ ഡോക്ടറാ? എന്നെ സേവ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവൻ ആക്സിഡന്റ് ആയത്. എനിക്ക് അങ്ങനെ, ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് എന്ത് പറയും? നീ കണ്ട അലവരാദേൽക്ക് വേണ്ടി ഇങ്ങനെ സമയം കളഞ്ഞു. മിഥുൻ ഷട്ട് അപ്പ്. സന്ദീപിന്റെ കൂടെയുള്ള ആരാ? എന്താ? ഡോക്ടർ വിളിക്കുന്നു. ആയിരിക്കും. താങ്ക് യു. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? അവൻ എന്റെ അനുജനാ. പേടിക്കാനൊന്നുമില്ല, സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇടിയുടെ ഷോക്കാ. ഷോൾഡറിൽ ചെറിയ ചതവുണ്ട്. തലപൊട്ടിയത് വീഴ്ചയില്ല, അത് സാരല്ല. 2 മണിക്കൂർ കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. എന്തായാലും ഒരു 2 ദിവസം കിടക്കട്ടെ. അവനിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലടോ, ഹീസ് കോൺഷ്യസ്. കേറി കണ്ടോളും. ആ ചേച്ചി, ഞാൻ കാന്റീനിൽ പോയിട്ട് വരാം. ചേച്ചി ഇരിക്കാം, ഞാൻ വേഗം വരാം.
ആശയമിളകി പനിമതി പോൽ അലയിൽ ജീവനിൽ മുഖമായി ഞാനൊഴുകി പനിമതി പോൽ അലയിൽ ജീവനിൽ മുഖമായി ഞാനൊഴുകി ഹായ് സന്ദീപ്. ഹായ്. അപ്പോൾ ടെക്നിക്കലി നമുക്ക് എങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുക? ഹലോ, അടിപൊളി. വെൽക്കം ബാക്ക്. താങ്ക് യു ജോൺ. യു ലുക്ക് ബെറ്റർ. ഫിറ്റ് ആസ് എ ഫിഡൽ. സംശയിക്കുന്നത് പോലെ തന്നെയാ കാര്യങ്ങൾ.
അവനും അവളും കൂടിയുള്ള ഈ ചുറ്റുകളെ അവസാനിപ്പിച്ചില്ലെങ്കിലേ പണിയാകും. കല്യാണക്കാര്യം പറയുമ്പോൾ അവളിട്ട് തട്ടിക്കളിക്കുന്നതിന്റെ രഹസ്യം ഇത് തന്നെയാ. ഞാൻ അവനൊന്ന് കാണുന്നുണ്ട്. ഇതാരാ? നിങ്ങ ഇറങ്ങിയ ഞാൻ ആരാന്നറിയാത്തതിന്റെ കുഴപ്പാ നിനക്ക്? എനിക്കറിയാം, മിഥുനല്ലേ. മിഥുനോ? കോൾ മീ സർ. ആൾക്കാരെ നിലയും വിലയും അറിഞ്ഞ് പെരുമാറാൻ അറിയില്ല. ഞാൻ നിന്നൊന്ന് കാണാതിരിക്കുമായിരുന്നു. എന്താടാ നിന്റെ ഉദ്ദേശം? റെക്കോർഡിംഗ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നീ അവളുടെ പുറകെ മണപ്പിച്ചു കിടക്കുന്നേ എനിക്കിഷ്ടമല്ല. അതാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ഈ പോകുന്നിടത്തേക്ക് എന്റെ പുറകെ ഇങ്ങനെ മണം പിടിച്ചു കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. നീ ആരാന്നാ നിന്റെ വിചാരം? എന്നെ നീതുവിനെയൊക്കെ നീ നിന്റെ ലെവലിൽ കാണല്ലേ. അയ്യോ, ഈ ലെവലൊന്നും അളക്കാൻ ഞാനില്ലേ. ഞാനും നീതു ഒരേ പ്രൊഫഷനാ, ഒരേ ഓഫീസിലാ. നീതുവോ? നീ അവളെ മാഡം എന്നല്ലേ വിളിക്കുന്നത്? പിന്നെ ഞാൻ അവളെ ഹെർ ഹൈനസ് മാഡം നിവേദിത മേനോൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. നീതു അത് മതി. നീതു, 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 അതല്ലേ രസം? അതവൾക്കും ഇഷ്ടം. അതുപോലെ അവളെ കുറിച്ച് അറിഞ്ഞുകൂടാ അല്ലേ? നീ എന്റെ പെണ്ണിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കല്ലേ. എടാ, ഞങ്ങളുടെയൊക്കെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും? ഇതെന്താ ഇട്ടേക്കണേ? ഏതാ ബ്രാൻഡ്? അണ്ണാ, ഇത് ബ്രാൻഡാണോ? പാൻ്റല്ലേ. പച്ച മലയാളത്തിൽ പാൻസ് എന്ന് പറയും. എടാ, ഇത് നോക്കി. 250 യൂറോ കൊടുത്ത് പാരീസ് നിന്ന് മേടിച്ചതാ. അർമാനടയാ. എടാ, 250 യൂറോ എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറയടാ. സിബിട്ടില്ല. ഞാൻ എന്റെ കാര്യം പറഞ്ഞാ. അതെ, ഇത് 250 ഇന്ത്യൻ യൂറോ കൊടുത്ത്, 250 ഇന്ത്യൻ യൂഫാ കൊടുത്ത് തമ്പാനൂരിന്ന് വാങ്ങിയതാ. അർമാനിരുന്നല്ല, എന്റെയാ സ്വന്തം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ. വേറെ മുഖം ഉണ്ടായിട്ടാണ് ഈ മുഖം വെച്ച് കിടക്കുന്നത്. മാറ്റിക്കള, മാറ്റിക്കള. അയ്യേ, ഞാൻ. അതെ, എനിക്ക് നീതുവിനെ ഇഷ്ടമാ. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ നിമിഷം ഞാൻ അവളെ സ്വന്തമാക്കും. പിന്നെ അവള് എന്റെ പെണ്ണ്. നീയൊന്നും എന്നെ ഒരു മാങ്ങാത്തോലിയും ചെയ്യില്ല. അതുകൊണ്ട് പോടാ മിഥുൻ സാറേ. ഇനിയിപ്പോ അനക്കത് മാറ്റൊന്നും വേണ്ടി വരുമല്ലോ. ഏ, എന്നവാ. എടാ, വില കൂടിയ സാധനം എടുത്തുക്കണെന്നൊന്നും ഉമ്മാനോട് പറയരുതട്ടോ. ഇനിയിപ്പോ അമ്മാക്ക് എന്താ എടുക്കണ്ട്? പർദ്ദ, നിസ്കാരക്കുപ്പായം. ഏ, എന്താ സന്ദീപേ? എന്താ ജമാലിക്ക, ഞാൻ നിങ്ങളെ ഓടിച്ചിട്ട് പിടിക്കണോ? എന്തേ, എത്ര ദിവസമായി നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്നു? ഞാൻ നിങ്ങൾക്കല്ലേ കാശ് തരാളത്. നിങ്ങൾ ഒളിച്ചു നടക്കുന്നുണ്ടോ തോന്നുന്നു നിങ്ങൾ എനിക്കേ തരാളെന്ന്? അതൊന്നും അന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഞമ്മക്കില്ല. ഞമ്മള് പള്ളിക്കൂടം കണ്ടിട്ടും കൂടിയില്ല. ഇതെന്താ നിങ്ങൾ പരസ്പരം എന്തല്ലേ സംസാരിക്കുന്നു? ജമാൽക്ക, ദാ 35,000 രൂപ ഉണ്ട്. സന്തു, ഈ കായ് ഞമ്മക്ക് വേണ്ടത്. ഇത് വാങ്ങിച്ചാലേ പടച്ചോ ഞമ്മളോട് കൊടുക്കൂല. ഇത് ഞാൻ ജോലി ചെയ്തുണ്ടാക്കി അസല് പണമാണ്. ജമാൽക്ക, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. അതല്ലേ ഞമ്മള് വേണ്ടാന്ന് പറഞ്ഞത്. അനക്ക് നിർബന്ധമാണെങ്കിൽ വിസയുടെ കൈ മാത്രം കൊണ്ട, കമ്മീഷനും പലിശ ഒന്നും ഞമ്മക്ക് വേണ്ട. അതെന്തെന്നാ എനിക്ക് മനസ്സിലാവാത്തത്? കാശ് കടം കൊടുത്താ പലിശ വാങ്ങിക്കൂടെ? വിസ വിറ്റ കമ്മീഷൻ വാങ്ങിക്കൂടെ? അല്ലാ, അനക്ക് മനസ്സിലായില്ലേ? ഇജിന്റെ സുബേറിനെ കണ്ടോ? ഇത് ഇതിന്റെ ചോരയാണ്. കുറച്ച് അൻ്റി. ഇപ്പൊ ഞാനാ എന്റെ കടക്കാരൻ. ഞാൻ ഗോൾഡൻ പീക്കിലേക്ക്. ഗോൾഡൻ പീക്കിലേക്കോ? ആരാ കൂടെ? ഒറ്റയ്ക്കാ. നിങ്ങളൊക്കെ ബിസിയല്ലേ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഇവനെ കാണുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഹായ് നീതു. ഓ മിഥുൻ, എന്താ ഇവിടെ? ജസ്റ്റ് ലൈക് ദാറ്റ്. ഇതുവഴി പോയതാ, ഒന്ന് കേറിയേക്കാന്ന് വിചാരിച്ചു. നീതു, ആർ യു ഫ്രീ ടുഡേ? എക്സ്ക്യൂസ് മീ. നീതു, ആ ഡീറ്റെയിൽസ് ഒക്കെ റെഡിയാണോ? നീ ഇപ്പോഴേ പോവാണോ? സന്ധി കഴിഞ്ഞേ പോകുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനാണ്. ഇത് കണ്ടോ, പുതിയ റെക്കോർഡിംഗ് മൈക്ക്. 250 യൂറോ.
എത്രയാന്നറിയോ ഇന്ത്യൻ കറൻസി? 15,000 രൂപ. ഇതൊക്കെ വേറെ ലെവലിലുള്ള സാധനങ്ങളല്ലേ, ബ്രാൻഡാ ബ്രാൻഡ്. ഇതൊക്കെ വേറെ ലെവലില് നമുക്ക് ഡീൽ ചെയ്യണ്ടേ? എന്തൊരു മണം! നിനക്ക് വട്ടായോ? ഞാൻ പൊട്ടനല്ല. പിന്നെ പൊട്ടനാണോ ചോദിച്ചാൽ ഞാൻ പൊട്ടനല്ല. അയ്യോ, റെക്കോർഡ് ചെയ്യാൻ സമയമായി. യൂറോ യൂറോ യൂറോ. ഇവൻ ഇന്ന് നല്ല മൂഡിലാണല്ലോ. മൂഡ് എന്താ? ശരി, ഞാൻ അതിലെ വരാം. ഓക്കെ. തലമോർമ്മയുണ്ടല്ലോ, ഗോൾഡൻ പീക്ക്, പച്ച സ്കോർപ്പിയോ, KL01AG6338. Okay? Okay. Arada motu keriva keriva pa beta inge inge ivide pa beta nalla fit aanalle adhe fit a nee vandi edukra. എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ഈ കോലത്തിൽ അങ്ങോട്ട് വരണ്ട പപ്പേട്ടാ. നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഗോൾഡൻ പീക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യണേ. ആണോ? ഹൈ റേഞ്ചില്. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം? ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമകഥയുടെ ദുഃഖഗാനം. സുമംഗലി. ഹലോ ടെസ്റ്റി, ഹലോ അങ്ങോട്ട് വരാം. അവള് ഒപ്പിച്ചു. ആര്? സീതാലക്ഷ്മിയുടെ കല്യാണായോ? എടാ, അവള് ഒപ്പിച്ചടാ ഗർഭം. അയ്യോ, അവള് എനിക്കിട്ട് പണിയൊന്നാടാ. അവള് നഴ്സല്ലേ, ഗർഭം ഉണ്ടാകാതിരിക്കാനുള്ള വഴിയൊക്കെ നന്നായിട്ട് അവക്കറിയില്ലേ? പിന്നെന്തിനാടാ അവൾ ഈ പണി കാണിച്ചത്? പപ്പേട്ടിന് ഇനി എന്ത് ചെയ്യാൻ ഉദ്ദേശം? ഞാൻ അത് തന്നെയാണ് അവളോട് ചോദിച്ചത്. എന്താടി നിന്റെ ഉദ്ദേശം എന്ന്? ഞാൻ നിന്നെ കെട്ടില്ലെങ്കിൽ എന്താ നിന്റെ പ്ലാൻ എന്ന്? സീത എന്ത് പറഞ്ഞു? അപ്പൊ അവളൊരു വൃത്തികെട്ട ചിരി. ആ ചിരിയില്ലേ, ആ ചിരി കണ്ടാടാ ഞാൻ അവളുടെ അഡിക്റ്റായി പോയത്. അവള് ചിരിച്ചോണ്ട് എന്നോട് പറയാ, അവൾ ആ കൊച്ചിനെ പ്രസവിച്ച് അവൾ ഒറ്റയ്ക്ക് വളർത്തു എന്ന്. കല്യാണം കഴിക്കാതെ ഒരു കൊച്ചിനെ പ്രസവിച്ച് വളർത്താൻ അവൾക്ക് ധൈര്യം ഉണ്ടെന്ന്. സീതയെ കല്യാണം കഴിക്കണം പപ്പേടാ. നീ എന്ത് വിചാരിച്ചടാ എന്നെ പറ്റി? ഇത് കണ്ടാടാ, അവളെ കഴുത്തി കെട്ട ഞാൻ വാങ്ങി വച്ചിരുന്നതാ. അവള് പറയുന്ന ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഇതെനിക്ക് അവളുടെ കഴുത്തി കെട്ടണം. എന്റെ അമ്മ കാണും, പിന്നെ അനിയനായിട്ട് നീ ഉണ്ടാവില്ലടാ. നീ വരുമല്ലോ, എനിക്കത് മാത്രം മതി. എനിക്ക് ഒരെണ്ണം കൂടെ അടിക്കണം, വെള്ളം തീർന്നു. ഞാൻ ആ തട്ടയുടെ പോയി ഒരു സോഡ വാങ്ങിട്ട് വരാം. പപ്പേട്ടന് ഒന്നോ രണ്ടോ അടി പപ്പേട്ടാ, വണ്ടിക്കെതിരി. ഞാൻ പോവാം പപ്പേട്ടാ. സൂക്ഷിച്ചു പോണം, എനിക്കൊരു പ്രേമഗാനം പാടണം. കുറെ കാലമായി എൻ്റെ സൗണ്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് കേൾക്കണമല്ലോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും?
കൂട്ടുകക്ഷി ഇപ്പൊ തന്നെ നല്ല വീലാണല്ലോ. അത് പതിവാ, കുഴപ്പമില്ല. രണ്ട് ഓംലറ്റ് ആറ് ദോശ എടുത്തു. ഇപ്പൊ തരാം, പെട്ടെന്ന് വേണേ. ആണെങ്കിൽ നിനക്ക് പ്രേമിക്കാൻ ബോസിന്റെ പെണ്ണിനെ കിട്ടിയുള്ളൂ. ആന വലുതാണോ എന്തോ ഒന്ന് നോക്കിക്കട. സീതയ്ക്ക് വേണ്ടി പപ്പേട്ടൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പപ്പേട്ടന്റെ കുഞ്ഞിനെ അന്തസ്സോടെ വളർത്ത് എനിക്ക് താലിയുടെ ബലം മതി. നീ വെക്ക്, ഞാൻ വിളിക്കാം. കുളമാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. എടാ, സൂക്ഷിച്ചില്ലെങ്കിൽ പണി പാളുവെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ആ ഇഡിയറ്റ്സിനോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതാ. മാറാനുള്ള മാരണ ഒട്ടും മാറിയതുമില്ല. കൂട്ടത്ത് ദേ കിടക്കുന്നു, പുതിയവരുണ്ടാവും. വെള്ളമടിച്ച് കൊക്കയിൽ വീണതായിട്ടാണ് റിപ്പോർട്ട്. അതുകൊണ്ട് നമ്മൾ സേഫ്. ഓ, അത് ശരി. എന്റെ പേടി ഇപ്പൊ അതൊന്നുമല്ല. ഇത് കാരണം അവനും അവളും തമ്മിലുള്ള ബന്ധം മുറുകുവെന്നാ. അമ്മേ, ദാ വരുന്നു. ചേട്ടൻ മുറിയടച്ച് ഒരേ കിടപ്പാ എപ്പോഴും. അതാ ഞാൻ വന്നേ. ചേച്ചി വാ. മോള് വാ, നീ അവനെ വിളിക്ക്. വേണ്ട, ഞാൻ പോയി കണ്ടോളാം. പപ്പം പോയപ്പോ അവന്റെ വലം കൈ അറ്റതുപോലെയായി. ഞങ്ങൾക്കൊരു തുണയായിരുന്നു ആ കൊച്ചൻ. മോളകത്തേക്ക് ചെല്ലേ. വാ ചേട്ടാ, ഇത് ആരാ വന്നേന്ന് നോക്കി. ചേട്ടാ, തുറക്ക്. ഒരാളെ നാലഞ്ച് ദിവസമായിട്ട് കാണുന്നില്ല, വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല, അതുകൊണ്ട് ഇറങ്ങിയതാ. ഞാൻ ചായ എടുക്കട്ടെ. ഉം
നീ ഓഫീസിൽ വരാതായിട്ട് എത്ര ദിവസമായി. നീ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ആരും ഇല്ലാത്ത പോലെ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. പുറത്തിറങ്ങാനേ തോന്നണില്ല നീതു. വന്നാലും എങ്ങനെ ജോലി ചെയ്യും? കണ്ണടച്ച പപ്പേട്ടനെ മുഖവാ. എനിക്കറിയാം നിന്റെ വിഷമം. നീ എന്തായാലും നാളെ മുതൽ വന്നു തുടങ്ങും. ഇവിടെ ഇങ്ങനെ ഇരുന്നാ നീ പിന്നെയും പിന്നെയും മൂഡ് ഓഫ് ആവുകയുള്ളൂ. വെറുതെ എങ്കിലും അവിടെ വന്ന് ഇരിക്കെ. എത്തിയോ? നിന്നെ കാണാൻ ആരൊക്കെയോ വന്നിരിക്കുന്നേ നോക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങ് പോന്നു. അല്ല, നിങ്ങളെങ്ങനെ വിട്ട പറ്റില്ലല്ലോ. ഞങ്ങളെ നിങ്ങളുടെ കല്യാണക്കാരും പറഞ്ഞോണ്ടിരിക്ക, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതങ്ങ് നടത്തിയാൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഇവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന. അവന്റെ പ്രൊബേഷൻ പീരീഡ് ഡാ അടുത്ത മാസം കഴിയും. ഏതെങ്കിലും ഒരു ജോത്സ്യനെ കണ്ട് ദിവസം കുറിച്ചാ നിശ്ചയം അങ്ങ് നടത്താം. താമസിയാതെ കല്യാണവും. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലയോ, അങ്ങനെ നീട്ടിക്കൊണ്ടു പോയാലും ശരിയാവത്തില്ല. ഇവിടെ ആർക്കും അതിന് എതിരഭിപ്രായം ഇല്ലല്ലോ. ഉണ്ടോ മോളെ? നീ എന്തിനാ മോളെ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്? അതെന്താ നീ മനസ്സിലാക്കാത്തത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ഒന്നും ചെയ്യണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നീ കാരണം നിന്റെ ഡാഡിയുടെ തല കുനിയാൻ ഇടവരുത്തരുത്. ഞങ്ങൾക്കറിയാം ഇപ്പൊ നിന്റെ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട്. അവൻ നിന്നെ മയക്കെടുത്തതാ. മമ്മി, സന്തു അങ്ങനൊന്നും. അപ്പൊ ഞാനറിഞ്ഞത് സത്യം തന്നെയാ. മമ്മി എന്തറിഞ്ഞെന്നാ? മോളെ, ഇവന്മാരുടെ ഒന്നും മനസ്സിലിരിപ്പ് നിനക്ക് അറിയില്ല. ഇവിടെ കുറെ സ്വത്തുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ അവന്റെയും കണ്ണ്. നിനക്കത് ഇപ്പം മനസ്സിലാവില്ല. സന്തു, നീ വർക്കിലൊന്ന് ഇൻവോൾവ് ആയി, കുറച്ച് റിലീഫ് കിട്ടും. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് ജോൺ. അന്ന് റെക്കോർഡ് ചെയ്താ എന്തിനും നല്ല ബൈറ്റ്സ് ഉണ്ടോ നോക്കേ. ചെല്ലേ, സുമംഗലി നീ എനിക്കിത് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല ജോൺ. എനിക്ക് എന്തോ പോലെ പപ്പേട്ട മരിച്ചു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ ഇത്തിരി നേരം പുറത്തിരിക്കട്ടെ. ശിവരാമന്റെ മകനോട് എന്റെ മോളെ ഒന്ന് വെറുതെ വിടാൻ പറയണം. അവർ തമ്മിൽ ഒന്നും ഉണ്ടാകണമെന്നില്ല. കുട്ടികളാകുമ്പോൾ അടുത്ത് ഇടപഴകിയെന്നും കുസൃതി കാണിച്ചു എന്നൊക്കെ വരും. പക്ഷെ അത് അവരുടെ ജീവിതത്തെ ബാധിക്കരുതല്ലോ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കുടുംബത്തോടും അവളോടും ചെയ്ത ഉപകാരം മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്. അവനൊന്ന് ഉപദേശിക്കണം. എങ്ങനെ ഉപദേശിക്കാനാ? കണ്ണ് ഇവിടുത്തെ കാശിലല്ലേ? അങ്ങനെ എന്തെങ്കിലും കൊതിയുണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചാ മതി. മാലതി, നിർത്ത്. വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ശിവരാമ, ഞാനവനോട് പറയാം. മേനോ സാറിന്റെ കൊച്ചുങ്ങളുമായിട്ട് എന്താടാ? എന്താ എന്താടാ ബന്ധം? എന്ത് ബന്ധം? ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെ അല്ല കൊച്ചു പറഞ്ഞത്. അവളുടെ അമ്മയാണ്, ഇനി എന്നെ പറയാനൊന്നുമില്ല. നീതു എന്തു പറഞ്ഞു? അവളും അവരൊക്കെ പറഞ്ഞ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് നീ ഉത്തരം പറ. നിനക്ക് അവളെ ഇഷ്ടമാണോ? അത് അച്ഛനോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല. നീ കള്ളവും പറയണ്ട, സത്യവും പറയണ്ട. അവൾക്ക് നിന്നെ ഇഷ്ടമാണോ? അത് അത് അങ്ങനെ സത്യമായിട്ട് എനിക്ക് അറിയില്ല. അതെ, ഇനി ഒരു പക്ഷെ അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിലോ? അതിന് ഇഷ്ടമാണെങ്കിൽ. ഓഹോഹോഹോ, നീ അത്രയ്ക്കൊക്കെ ആയോ? ഞാനും നിന്റെ അമ്മയെ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാം. അത് എന്നാലും എന്നാലും ഞാൻ വിളിച്ചിറക്കിക്കൊണ്ടിരും. നീയാടാ എന്റെ മോൻ. പ്രേമിക്കാൻ ആർക്കും കഴിയും, പക്ഷേ
സ്നേഹിക്കുന്ന പെണ്ണിനെ ലോകം മുഴുവൻ എതിർത്താലും സ്വന്തമാക്കണം. അതാണ് ആണത്തം. നീ വിളിച്ചോണ്ട് വാടാ. ദേ അവളെ പൊന്നും പണം ഒന്നും കണ്ടോണ്ടല്ല, അവക്ക് നിന്നെ ഇഷ്ടമായോണ്ട്. നീ എന്താ കുട്ട ഇങ്ങനെ? നമ്മൾ നിശ്ചയിച്ച മാരേജിൽ നിന്നും പിന്മാറാനോ? ഒരു സോളിഡ് റീസൺ വേണ്ടേ? ഡാഡി എനിക്ക്, ഐ നോ, നിനക്ക് സന്ധ്യയുമായി ഒരു അറ്റാച്ച്മെന്റ് വന്നു തുടങ്ങി. ഈ ആലോചന വരുന്നതിന് മുമ്പാണെങ്കിൽ, ഐ ഡോ നോ, ഒരു പക്ഷേ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തേനെ. ഡാഡി പ്ലീസ്. മോളെ ജസ്റ്റ് ലീവ് ഇറ്റ്. ഇതൊരു ഇൻഫാക്ച്വേഷൻ ആണ്, വെറും ഒരു അടുപ്പം, ജസ്റ്റ് എ റൊമാൻറ്റിക് ഫ്രണ്ട്ഷിപ്പ്. ഇതിനൊന്നും വലിയ സീരിയസ്നെസ് കൊടുക്കരുത് മോളെ. മമ്മി പ്ലീസ്, വഴക്ക് തുടങ്ങല്ലേ. നിന്റെ വിചാരം മമ്മി എന്നും നിന്നോട് വഴക്കൂടാൻ നിൽക്കാന്നാ? ഞാൻ വഴക്കിനില്ല. എന്റെ ജീവിതത്തിൽ നിന്റെയും ഡാഡിയുടെയും സന്തോഷത്തിനേക്കാൾ വലുതായി ഒന്നുമില്ല. എന്റെ മോൾക്കിപ്പോ നിന്റെ അച്ഛന്റെയും കുടുംബത്തിന്റെയും മാനക്കേടിനേക്കാൾ വലുതാണ് നിന്റെ സന്തോഷമെങ്കിൽ അത് നടക്കട്ടെ. വാ രാജേട്ട, നീ വിഷമിക്കണ്ട, ഞങ്ങളെ സൂയിസൈഡ് ചെയ്യൊന്നുമില്ല. വിവാഹം നടത്തിക്കൊള്ളു, എനിക്ക് സമ്മതമാണ്. ഗുഡ് ഗേൾ. എടാ, നീ നീതുവിനെ വിളിച്ചല്ലേ? വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഞാൻ ജോണിനോട് പണ്ടേ പറഞ്ഞതാ ഇത് ലവ് മാരേജിലേ കലാശിക്കുന്നു. ടിപ്പിക്കൽ 8.5 സെക്കൻഡ് കേസാ. 8.5 സെക്കൻഡോ? അതൊരു സിനിമയുടെ പേരല്ലേ? അതൊരു സയന്റിഫിക് സ്റ്റഡിയാ. ഒരാണ് ഒരു പെണ്ണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ 8.5 സെക്കൻഡ് നേരം, ടു ബി പ്രിസൈസ് 8.2 സെക്കൻഡ്സ്, സ്വയം അറിയാതെ ആകൃഷ്ടനായി അവളെ നോക്കി നിന്ന് പോയാൽ ഡെഫിനറ്റ്ലി അതൊരു പ്രണയത്തിലേ കലാശിക്കും. അതോടെ അവന്റെ കാര്യത്തിലൊരു തീരുമാനം. പെണ്ണിന്റെ കാര്യത്തിലോ അത് ഉറപ്പില്ല. എത്ര ആകർഷണം ഉണ്ടായാലും സ്ത്രീകൾ വളരെ കോൺഷ്യസ് ആണ്. വരും വരായകൾ ചിന്തിക്കും, ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് പിന്മാറൂല്ല. അല്ലേ ഡയാന? അതെ അതെ, 100 തവണ തിരിച്ചും മറച്ചും ചിന്തിച്ചിട്ടേ അവരെന്തു പൊട്ടത്തരും ചെയ്യൂ. ഹായ് നീതു. എന്തു പറ്റി? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കായിരുന്നു? ഇനി പഴയതുപോലെ നമ്മള് വിളിക്കാതിരിക്കുന്നാവും നല്ലത്. എന്റെ ഡാഡിയും മമ്മിയും വേദനിപ്പിച്ചിട്ട് ഒരു സന്തോഷം എനിക്ക് വേണ്ട. Ah!
വിട പറയുമെൻ സായാന്നമേ ഇരുളകളിൽ താഴുന്നു ശോകാദ്രമീ തീരമാലകൾ അവിരാമമായി ശ്രുതിമീട്ടവേ നിറതാരകൾ വിറക്കൊള്ളവേ വിട പറയുമെൻ സായാന്നമേ കേരളത്തിന്റെ പുറത്ത് വളർന്ന കുട്ടിയല്ലേ, ഇത് വലിയ ചടങ്ങാക്കണ്ടെന്ന് അവൾക്കായിരുന്നു നിർബന്ധം. അതിനെന്താ, കല്യാണം കേമാക്കല്ലോ. ആർഭാടത്തിൽ നിന്ന് ഒരു കാര്യമില്ല മാധവൻ നായരെ, മനസ്സിന്റെ തൃപ്തി അതാ കാര്യം. അതാണ് അതിന്റെ ശരി. മനം പോലെ തന്നെ മംഗല്യം എന്നാണല്ലോ ചൊല്ല്. അപ്പോ നമുക്കിത് ചിങ്ങത്തിൽ തന്നെ അങ്ങ് നടത്താം. ഹാള് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ആ ഇതാ മോന്റെ ഗ്രഹനിലയെ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിയാട്ടെ. ജീവിതം ഒന്നേ ഉള്ളൂ, അത് തമ്മിൽ തല്ലിയും വഴക്കിട്ടും കളയാനുള്ളതല്ല. അത് എപ്പോഴും ഓർമ്മ വേണം. ഇനി നമുക്കൊരു ചായ ആയാലോ? മോളെ എല്ലാം എടുത്തു വെച്ചോ. സന്തു, ഫേസ് ഇറ്റ് മാൻ, അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ജസ്റ്റ് ലീവ് ഇറ്റ്. ഇതിലിപ്പോ ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല.
എവിടെ എന്റെ ലാസ്റ്റ് അസൈൻമെന്റ്? അതിന്റെ ഓഡിയോ ഫയൽ ഒന്ന് സോട്ടെ. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗദ്ഗദമായി മനസ്സിലലിയും ഒരു പ്രേമകഥയുടെ ദുഃഖഗാനം സുമംഗലി നീയാണോടോ സന്ദീപ്? ആണെങ്കിൽ എനിക്ക് പ്രേമിക്കാൻ ബോസിന്റെ പെണ്ണിനെ കിട്ടിയുള്ളൂ. നിനക്ക് പ്രേമിക്കാൻ ബോസിന്റെ പെണ്ണിനെ കിട്ടിയുള്ളൂ. വണ്ടിയെടുക്ക്. ഹലോ, ശാന്ത് പിടിച്ചിരിക്കുമ്പോ. ഹലോ, ഹലോ നീതു, ഇത് ഞാനാ സന്ദീപ്. എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു. അത് ഞാൻ ഞാൻ തീരെ കരുതിയില്ല. ഇപ്പോഴാ എല്ലാം കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോഴാ നീ എനിക്ക് ആരായിരുന്നു എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. യു ആർ ദ ബെസ്റ്റ് തിങ് ദാറ്റ്സ് എവർ ഹാപ്പൻഡ് ടു മീ. വീട്ടുകാരോട് മുഴുവനും എതിർത്ത് നിന്നെ അല്ലാതെ വേറെ ആരെയും എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ടെന്ന്
ഉറപ്പിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കത് പറയാനുള്ള ശക്തിയില്ല. സന്തു, ഐ ആം ടു വീക്ക്. നാളെ ഞാൻ മുംബൈക്ക് മടങ്ങി പോവാണ്. പക്ഷേ നീ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. നിന്റെ കളിയും ചിരിയും ഒക്കെ നീ എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും. എൻ്റെ മരണം വരെ നീ എന്നോട് പിണങ്ങരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. എനിക്ക് നീതുവിനോട് ഒരു കാര്യം പറയണ്ട. എന്താ സന്ദീപേ കാര്യം? ശിവരാമ, എന്താ പ്രശ്നം? സന്തു, നീ വീട്ടിൽ പോ. ശിവരാമൻ നിർത്ത്, അവന് പറയാനുള്ളത് പറയട്ടെ. നീതു, നീതു വരുന്നു എന്റെ കൂടെ. ശിവരാമൻ നായരുടെ വീട്ടില് ഇതുപോലെ സമ്പത്തും ആർഭാടും ഒന്നുമില്ല. നിന്നെ എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് എന്താ യോഗ്യത എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷേ ഒന്നുണ്ട്, നിന്റെ മുഖം തെളിഞ്ഞ എന്റെ മനസ്സ് നിറയും. നിന്റെ കണ്ണ് നിറഞ്ഞ എന്റെ മനസ്സ് നീറും. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞാൻ നോക്കും എന്റെ അവസാന ശ്വാസം വരെ. അതാണ്, അത് മാത്രമാണ് എന്റെ യോഗ്യത. അത് മതിയെങ്കിൽ വാ. Thank you.
എങ്ങനെ ആഴമുറ